സംപൂജ്യരായ എൻ്റെ എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെ, നിറഞ്ഞ ചിന്തകളോടെ, നിറഞ്ഞ ഭക്തിയോടെ പ്രണാമം, നമസ്കാരം. വളരെ ധന്യമായ ഒരു സായം സന്ധ്യയിൽ നമ്മളുടെ നിത്യ ക്ലാസ്സുകൾ ഇങ്ങനെ പോകുന്നു. ലോകമെമ്പാടുമുള്ള വ്യക്തികൾ ഇതിനെക്കുറിച്ച് കമൻ്റ് പറയുന്നുണ്ട്. ഇന്ന് തന്നെ യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും 4-5 പേര് വിളിച്ചിരുന്നു. സന്തോഷമുണ്ട്. എത്ര സാധിക്കുന്നു അത്രയും. ചിലപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ പ്രോബ്ലം കൊണ്ട് ഫ്ലക്ച്വേഷൻ ഉണ്ട്, ചിലപ്പോൾ കട്ട് ചെയ്ത് പോകും. അതുപോലെ ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ കാണാൻ സാധിക്കും. ഇൻ്റർനെറ്റിൻ്റെ പ്രോബ്ലമാണെന്നാണ് പറഞ്ഞത്. നാളെ മുതൽക്ക് തീർച്ചയായിട്ടും ഇതേപോലെ ക്ലാസ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു 5-6 മിനിറ്റ് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മാറും. ഏതാണ്ട് 6:30 ഷാർപ്പ് 6:30 ചിലപ്പോൾ തുടങ്ങി ഒരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങി വരും. അതുപോലെ രാവിലെ 7:45 അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി എന്ന് വരും. ഒരു ഫിക്സഡ് ടൈം വെച്ച് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ആ ടൈമിൽ ഇവിടെ വന്നിരിക്കാൻ ചിലപ്പോൾ കുറച്ച് ടെൻഷൻ കൂടുന്ന മാതിരി തോന്നുന്നു. ഏതായാലും 6:30 രാവിലെ 7:45 ചിലപ്പോൾ ഇത്തിരി അങ്ങോട്ട് നീങ്ങിയെന്ന് വരും. പെർഫെക്റ്റ്ലി ഷാർപ്പ് ആവണമെന്നില്ല എന്ന് മാത്രം പറയാം. ഭഗവത്ഗീതയിൽ നമ്മളെല്ലാവരും എന്നും ചിന്തിക്കാറുള്ള ഒരു കാര്യം, അത്യഗാധമായ അറിവുകളാണ് ശരിക്കും കുരുക്ഷേത്ര ഭൂമിയിൽ ക്രൈസിസ് മാനേജ് ചെയ്യുന്ന അർജുനന് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നത്. ശരിക്കും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പല പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും വേണ്ടതാണെങ്കിലും വേണ്ടാത്തതാണെങ്കിലും, നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, മലയാളി പറയുന്നൊരു വാക്കുണ്ട്, കുഴപ്പമില്ല എന്ന്. ദേർസ് നോ പ്രോബ്ലം. നോ പ്രോബ്ലം എന്ന് വെച്ചാൽ പ്രശ്നമില്ല എന്നുള്ളതാണ്. പക്ഷെ മലയാളി പറയുന്നത് പ്രശ്നമില്ല എന്നല്ല, കുഴപ്പമില്ല എന്നാണ്. സാമ്പാർ നന്നായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. ഞാൻ കുറച്ച് നേരത്തെ വന്നാലോ, ശരി കുഴപ്പമില്ല. ഇന്നത്തെ ഭക്ഷണം എങ്ങനെയുണ്ടായിരുന്നു, കുഴപ്പമില്ല. തൻ്റെ ഇൻ്റർവ്യൂ എങ്ങനെയുണ്ടായിരുന്നു, കുഴപ്പമില്ല. പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയുണ്ടായിരുന്നു, കുഴപ്പമില്ല. അതിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ കുഴപ്പമില്ല എന്ന വാക്കിൻ്റെ ശരിക്കർത്ഥം എന്താ? അർജുനൻ്റെ അടുത്ത് കൃഷ്ണൻ ശരിക്കു പറഞ്ഞത് പ്രശ്നമില്ല എന്നുള്ളതാണ്. എങ്ങനെ നോക്കുകയാണെങ്കിൽ, ജ്ഞാനയോഗത്തിലൂടെ, കർമ്മയോഗത്തിലൂടെ, ഭക്തിയോഗത്തിലൂടെ നീ കാര്യങ്ങൾ വിശകലനം ചെയ്ത് ബന്ധനമില്ലാതെ ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ മലയാളത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതിന് പകരം കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആ കുഴപ്പമില്ല എന്നുള്ളതിൻ്റെ ചിലപ്പോൾ അർത്ഥം അത് നല്ലതാണെന്നുള്ളതിനും കുഴപ്പമില്ല എന്നാണ് നമ്മൾ പറയുക. ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്, ഈ മാല എങ്ങനെയുണ്ട്, അത് കുഴപ്പമില്ല. കുഴപ്പമില്ല വെച്ചാൽ നന്നായിട്ടുണ്ടെന്ന് പറയാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും മലയാളിക്ക് നന്മകൾ പറയാൻ ബുദ്ധിമുട്ടാണ്. വളരെ നന്നായിട്ടുണ്ട് കേട്ടോ, അസലായിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? വളരെ കുറച്ചുപേരെ പറയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ കുഴപ്പമില്ല. ഭക്ഷണമായാലും സാധനങ്ങളായാലും സാരി ആയാലും നെക്ലസ് ആയാലും ഈ ആഭരണങ്ങളായാലും വെജിറ്റബിൾസിന് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, നല്ല സാധനങ്ങൾ കൊണ്ടുവന്നാലും എല്ലാത്തിനോടും നമ്മൾ പറയുന്ന ഒരു വരി കുഴപ്പമില്ല എന്നാണ്. അപ്പം മലയാളികളുടെ ചില വാക്കുകളൊക്കെ നമ്മൾ അറിയണം. എന്തിനറിയോ, ശുദ്ധ സംസ്കൃതത്തിൽ വരുമ്പോഴത്തേക്കും ഈ പദപ്രയോഗങ്ങളെല്ലാം മാറുന്നുണ്ട്. നമ്മൾ ശുദ്ധ സംസ്കൃതത്തിലേക്കൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല, എന്നാലും അങ്ങനെയും ഒന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞാൽ നന്നായിരിക്കും. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിൻ്റെ ബാക്കി 15-ാം അധ്യായത്തിലെ 6-ാമത്തെ ശ്ലോകം. ശരിക്കും അത് ഉപനിഷത്തിന്റെ വരിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് പറയേണ്ടായി. പരമമായ ചൈതന്യം അത് സൂര്യപ്രകാശം
അതിനെ കമ്പയർ ചെയ്യുമ്പോൾ സൂര്യപ്രകാശം ഒന്നുമല്ല. സൂര്യപ്രകാശം ഈ പ്രപഞ്ച ചൈതന്യത്തിൻ്റെ മുമ്പിലൊന്നുമല്ല. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ ചില ഗാലക്സികൾ ഫ്യൂസ് ചെയ്യുന്നത്, ചില ഗാലക്സികൾ ഒറിജിൻ ഉത്ഭവിക്കുന്നത് ഒന്ന് ഇൻ്റർനെറ്റിൽ നോക്കാം. ചില ഗാലക്സികൾ ഒരുമിച്ച് ചേരുന്നത്, ചില ഗാലക്സികൾ രണ്ടാവുന്നത്, ചില ഗാലക്സികൾ പുതിയതായിട്ട് ഉത്ഭവിക്കുന്നത്, ഇതൊന്ന് നോക്കാം. അതിൻ്റെ പ്രകാശം എത്ര ഡിഗ്രിയാണ് ചൂട്, ആ പ്രകാശത്തിൻ്റെ ഇൻറ്റൻസിറ്റി നോക്കാം. അത് ഈ പ്രപഞ്ചത്തിലെ സെൽഫ് അവയർ, സെൽഫ് കോൺഷ്യസ് ആയിട്ടുള്ള എൻറ്റൈറ്റിയാണ്, സ്വബോധത്തോടുകൂടി നടക്കുന്ന ഒരു കാര്യമാണ്, ജീവനില്ലെന്നേ ഉള്ളൂ. അങ്ങനെ എത്രയെത്ര ഗാലക്സികൾ ഫ്യൂസ് ചെയ്യുന്നു, ഫിഷൻ ഫ്യൂഷൻ, ഫിഷനും ഫ്യൂഷനും ഇത് നടക്കുന്നു. സൂര്യനിലും ഹൈഡ്രജൻ ഫ്യൂഷൻ നടക്കുന്നു, ഹീലിയം ഫിഷൻ നടക്കുന്നു. അതാണ് ഉള്ളിൽ 6 മില്യൺ ഡിഗ്രി സെൻറ്റിഗ്രേഡും പുറത്ത് 1 മില്യൺ ഡിഗ്രി സെൻറ്റിഗ്രേഡും. അങ്ങനെയുള്ള ആ സമയത്ത് പുറത്തേക്ക് വിടുന്ന എനർജിയാണ് സൂര്യപ്രകാശം. പക്ഷേ ഇത് സൂര്യൻ്റെ കാര്യം മാത്രമാണ്. അപ്പോൾ ഒരു ഗാലക്സിയുടെ കാര്യം എടുത്താൽ അതിനകത്ത് ആ ചൈതന്യമുണ്ട്. അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ന തത് ഭാസയതേ സൂര്യോ ന ശശാങ്കോ, ചന്ദ്രൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, ന പാവക, സൂര്യൻ്റെ കാര്യം പറയണ്ട. ഇങ്ങനെ ഡൗൺ ടു എർത്ത് ഒരു തിരിയിൽ കത്തുന്ന സൂര്യ, ഒരു തിരിയിൽ കത്തുന്ന അഗ്നി മുതൽക്ക് വെട്ടിത്തിളങ്ങുന്ന സൂര്യൻ വരെ ആ പ്രപഞ്ച ചൈതന്യത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. യദ്ഗത്വാ നിവർത്തന്തി തദ്ധാമ പരമമമ, അതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയാൽ, യദ്ഗത്വ എന്ന് വെച്ചാൽ അവിടേക്ക് നിങ്ങൾ പോവല്ല, നമ്മൾ പോവല്ല, അവിടേക്ക് നമ്മുടെ മനസ്സ് പോവാണെങ്കിൽ, അവിടേക്ക് ഈ പ്രപഞ്ച ചൈതന്യത്തിൻ്റെ ആ മഹത്തായ എക്സ്പ്ലനേഷനിലേക്ക് നമ്മൾ പോവാണെങ്കിൽ, വിശ്വരൂപം കാണിച്ച മാതിരി അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇയാൾ ന നിവർത്തന്തി, പിന്നെ അയാൾ തിരിച്ച് എനിക്ക് ടി എ കിട്ടിയില്ല, ഡി എ കിട്ടിയില്ല, എൻ്റെ സാലറി 10 രൂപ കട്ട് ചെയ്തു, എന്നെ അയാൾ പറ്റിച്ചു എന്ന് പറഞ്ഞ് നടക്കുന്ന ലെവലിലേക്ക് നമ്മൾ താഴില്ല. ന നിവർത്തന്തി തദ്ധാമ പരമമമ, ആ പരമമായ ലെവലിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ആനയെ വാങ്ങിച്ചവൻ എനിക്ക് തോട്ടി തന്നില്ല എന്ന് പറയാറുണ്ടോ? നിങ്ങൾ ആനയെ വാങ്ങിക്കാൻ നമ്മൾ പോകാറില്ല, കാരണം ആനയെ വാങ്ങിച്ച വ്യക്തി പറയാണ് ആ തോട്ടി എനിക്ക് കിട്ടിയില്ല കേട്ടോ എന്ന്. ആനയെ വാങ്ങിക്കാൻ എത്ര ലക്ഷമാണ്, ഒരു തോട്ടിക്ക് എത്ര രൂപയാണ് വില? അതാണ് ഇവിടെ കമ്പാരറ്റീവ്ലി പ്രപഞ്ച ചൈതന്യത്തിൻ്റെ മുമ്പിൽ സൂര്യപ്രകാശം ഒന്നുമല്ല, ചന്ദ്രനും ഒന്നുമല്ല, നക്ഷത്രവും ഒന്നുമല്ല, ഇടിമിന്നലും ഒന്നുമല്ല. നതത്ര സൂര്യോപാധി ഞാൻ തന്ത്ര താരകം നിയമാ വിദ്യുതോ ഭാന്തി കുതോയം അഗ്നിഹി തമേവ ഭാന്തം, അത് തന്നെ തന്നെ പ്രകാശിക്കുന്നു. തസ്യ ഭാസ വിശ്വമിധം വിഭാതിം, അതിൻ്റെ പ്രകാശം കൊണ്ട് മറ്റെല്ലാം പ്രകാശിക്കുന്ന ആ ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ബ്രഹ്മചൈതന്യത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അതിലേക്കൊന്നും പോവില്ല. ശാരീരികമായിട്ടോ മാനസികമായിട്ടോ അല്ലെങ്കിൽ ഇൻ്റലക്ച്വലി മനസ്സിലാക്കി കഴിഞ്ഞാൽ നന്ദി വർത്തന്ത്. പിന്നെ നിങ്ങൾ ഈ ഓർഡിനറി കാര്യം പറഞ്ഞുകൊണ്ട് ദോശയ്ക്ക് ഉപ്പില്ല, ചട്നിക്ക് തേങ്ങ പോരാ, അല്ലെങ്കിൽ കടുവർത്തത് ശരിയായില്ല, ഇങ്ങനെയുള്ള ചീപ്പ് കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് തിരിച്ചു വരില്ല. യു വിൽ ബി അറ്റ് ദ ഹയസ്റ്റ് ലെവൽ. നല്ല അർത്ഥമല്ലേ അത്? അതല്ലേ യഥാർത്ഥ സന്ദേശം? 7 മമ ഏവ അംശോ ജീവലോകേ ജീവഭൂത സനാതന, ഒറ്റ വരിയാണ്. ജീവാത്മാവില്ലാത്ത ജീവലോകമില്ല. ഇന്നലെ പറഞ്ഞു 12 ലക്ഷം തരത്തിലുള്ള ജന്തുക്കൾ, 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങൾ, 80,000 തരത്തിലുള്ള വൃക്ഷങ്ങൾ, 10 ലക്ഷം തരത്തിലുള്ള സൂക്ഷ്മ ജീവികളിൽ ഈ പ്രപഞ്ച ചൈതന്യത്തിൻ്റെ ഒരു ഡ്രോപ്പ് അതിനകത്തുണ്ട്. മമ ഏവ അംശേ ജീവലോകെ, ഈ ജീവനുള്ള ലോകത്തിൽ, അതെവിടെയെങ്കിലും ഇല്ല, ചൊവ്വയിൽ ജീവനുണ്ടെങ്കിലും, ചന്ദ്രനിൽ ജീവനുണ്ടെങ്കിലും, ഇവിടെ ജീവനുണ്ടെങ്കിലും, കണ്ണൂരിലെ ചൊവ്വയിൽ ജീവനുണ്ടെങ്കിലും, തലശ്ശേരിയിൽ ജീവൻ ഉള്ളവരെ ഇല്ലാതെയാക്കുന്നുണ്ടെങ്കിലും, ഈ ജീവഭൂത സനാതന, ആ ജീവൻ ഉള്ളതിൽ സനാതനമായിട്ട്, ചിരപുരാതനം പ്ലസ് നിത്യനൂതനം ഇസ് ഈക്വൽ ടു സനാതനം, ഓൾഡർ ദാൻ ദി ഓൾഡസ്റ്റ് ആൻഡ് എവർ നോവൽ, ഓൾഡർ ദാൻ ദി ഓൾഡസ്റ്റ്, ചിരപുരാതനം പ്ലസ് നിത്യനൂതനം ഇസ് ഈക്വൽ ടു സനാതനം, ആ സനാതനമായിട്ടുള്ള ചൈതന്യം, അത് മന ഷഷ്ട്യാനിന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി, അത് എൻ്റെ അംശം തന്നെയാണ്. അത് തിരിച്ചറിയാൻ ഈ 6 ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന, 6 ഇന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നത് ഈ പ്രപഞ്ച ചൈതന്യം ഉള്ളത് കൊണ്ടാണ്. മനസ്സിലായല്ലോ? സിമ്പിൾ അല്ലേ? അത് പ്രപഞ്ച ചൈതന്യം ഇല്ലായെങ്കിൽ
അയാൾ ചത്തുപോയിട്ടുണ്ടാവും. ആ ചത്തുപോയവന്റെ ചെവിയും വർക്കിയില്ല, കണ്ണും വർക്കിയില്ല, മൂക്കും വർക്കിയില്ല, നാക്കും വർക്കിയില്ല, തൊക്കും വർക്കിയില്ല. അപ്പോ ജീവനുള്ള എന്റെ അംശം, പരമാത്മ ചൈതന്യത്തിന്റെ അംശമായ ജീവാത്മ ചൈതന്യം ശരീരത്തിൽ നിലനിൽക്കുന്ന സമയത്ത് ഈ അഞ്ച് സെൻസറി ഓർഗൻസും പ്രവർത്തിക്കുന്നത് മനസ്സിന്റെ കൺട്രോൾ കൊണ്ടാണ്. ഈ മഹാഭാരത യുദ്ധത്തിൽ തന്നെ ശരിക്ക് ഈ അഞ്ച് കുതിരകള്, ചിലപ്പോ നാല് കുതിരകൾ, എത്ര കുതിരകളാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനവിടെ ഉണ്ടായിരുന്നില്ല. അഞ്ച് കുതിരകളെ അഞ്ച് സെൻസറി ഓർഗനായിട്ടും, അതുപോലെ ശ്രീകൃഷ്ണനെ മനസ്സായിട്ടും, അർജുനനെ ശരീരമായിട്ടും വിവരിക്കുന്നുണ്ട്. അർജുനൻ ശരീരം എന്ന് പറഞ്ഞാൽ ശരീരം തളർന്നുപോയി ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും. ഇപ്പൊ മനസ്സാകുന്ന ശ്രീകൃഷ്ണൻ എനർജൈസ് ചെയ്തു. ഇപ്പൊ കുതിരകൾ പിന്നെ ആ പഞ്ചേന്ദ്രിയങ്ങളുടെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് പോകുന്നു എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ പറയാം. അതിലിപ്പോ നാല് കുതിരയാണെങ്കിൽ സാറേ എന്താണ് പ്രശ്നം? അതുപോലെ തന്നെ നാല് കുതിരയാണെങ്കിൽ, അല്ല അഞ്ചു കുതിരയാണല്ലോ, ഇവിടെ കുതിരയൊന്നും ഒരു പ്രശ്നമല്ല, ഇവിടെ കുതിരയൊന്നും നമുക്കൊരു പ്രശ്നമല്ല. എന്താ കാരണം അറിയോ? കുതിരയുടെ എണ്ണമോ വണ്ണമോ, ശ്രീകൃഷ്ണന്റെ പൊക്കമോ, ശ്രീകൃഷ്ണന്റെ കളറോ, ശ്രീകൃഷ്ണൻ ഉടുത്തിരിക്കുന്ന ഡ്രസ്സോ, അത് കല്യാൺ സിൽക്കിന്റെ ആണോ, അല്ല അത് വിവാൽഡിയുടെ ആണോ, മഫ്തലാലിന്റെ ആണോ, ഇതൊന്നും നമ്മുടെ മുമ്പിൽ ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം നമുക്ക് ആ ഭഗവത്ഗീത സന്ദേശം കൊടുത്ത കൃഷ്ണന്റെ സന്ദേശമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ളത്. മനഃ ഷഷ്ടാനി ഇന്ദ്രിയാണി പ്രകൃതി സ്ഥാനി കർഷതി. ആ ശരീരത്തിൽ എൻ്റെ ചൈതന്യമുണ്ട്. എൻ്റെ ചൈതന്യമുള്ള ശരീരത്തിലെ അഞ്ച് ഇന്ദ്രിയങ്ങളെ മനസ്സാകുന്ന ഡയറക്ടർ, ആറാമത്തെ ഇന്ദ്രിയം എന്ന് പറയാവുന്ന മനസ്സാകുന്ന, അതാണ് ഇന്ദ്രൻ. ഇന്ദ്രൻ എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളുടെ രാജാവ്, അതാണ് മനസ്സ്. അപ്പൊ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ശരിക്കും മനസ്സാണ്. ആ മനസ്സാകുന്ന രാജാവ് ആറ് അഞ്ച് ഇന്ദ്രിയങ്ങളെ പ്രകൃതിസ്ഥാനി ആ ശരീരത്തിൽ, പ്രകൃതിസ്ഥാനി ആ ശരീരത്തിൽ നിന്നുകൊണ്ട് കർഷതി ആകർഷിക്കുന്നു. അപ്പൊ ചെവി ആകർഷിക്കുന്നുണ്ട്, കണ്ണ് ആകർഷിക്കുന്നുണ്ട്, മൂക്ക്, തൊക്ക്, നാക്ക്, തൊക്ക, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കുന്നു. എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കുക? കേൾപ്പിക്കാനായിട്ട് നമ്മൾ പറയുന്നത്, കേൾക്കാനായിട്ട് നമ്മൾ താല്പര്യപ്പെടുന്നത്, കാണിപ്പിക്കാനായിട്ട് ചെയ്യുന്നത് കാണാനായിട്ട് നമുക്ക് താല്പര്യം, വാസനിപ്പിക്കാനായിട്ട് നമ്മൾ ചന്ദനത്തിൽ കത്തിക്കുന്നത് നമ്മളെ വാസനിപ്പിക്കുന്നതും, അതേപോലെ തന്നെ നമ്മൾ ഓർമ്മിക്കുക, ശരിക്ക് നമ്മൾ രുചിക്കുന്നതും സ്വീകരിക്കുന്നതും, ഇതെല്ലാം ആകർഷതി, അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കപ്പെടുന്നു. പ്രകൃതി സ്ഥാനി ശരീരത്തിൽ നിന്നുകൊണ്ട് ആ പരമാത്മ ചൈതന്യം അഞ്ചിന്ദ്രിയങ്ങളെ മനസ്സിന്റെ സാന്നിധ്യത്തില്, മനസ്സുറങ്ങുകയാണെങ്കിൽ, ഇയാൾ ഉറങ്ങുകയാണെങ്കിൽ ഈ അഞ്ചിന്ദ്രിയങ്ങളും കൃഷ്ണ രാമ ഗോവിന്ദ ഒന്നും മറക്കുകയില്ല. അപ്പോ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലായി. അടുത്തത് എട്ടാമത്തെ ശ്ലോകം, ശരീരം. ഇത് വളരെ രസകരമായിട്ടുള്ളൊരു വരിയാണ്, പക്ഷേ പറയുന്ന രീതി കൊണ്ട് അത് സിമ്പിളായി പോയോ എന്നെനിക്കൊരു സംശയം. അത് ശരിക്കും എന്താ കട്ടിയുള്ള ഒരു ഒരു സോളിഡ് മെസ്സേജാണ്. ശരീരം യഥ വാപ്നോതി യച്ചാപ്യുത്ക്രമയതി ഈശ്വര. ശരീരത്തിനകത്തേക്ക് ജീവചൈതന്യം കടക്കുന്നതും, അതുപോലെ ശരീരത്തിൽ നിന്ന് ജീവചൈതന്യം ഈശ്വര ചൈതന്യം എന്ന് നമ്മൾ പറയുന്നത്. ഈശ്വരൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഐശ്വര്യത്തിന് നിദാനമായതെന്തോ അത് ഈശ്വരൻ, ഐശ്വര്യത്തിന് നിദാനമായതെന്തോ അത് ഈശ്വരൻ. ദൈവം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പ്രകൃതിയിലെ സൃഷ്ടി സ്ഥിതി സംഹാരത്തിന് ആധാരമായ ശക്തിക്ക് ദൈവം, ദേവത എന്ന് പറയുന്നു. ഭഗവാൻ, ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താ? മൂന്നും ഒന്നല്ല, ഒരേ രീതിയിൽ പറയുന്നു, കുഴപ്പമില്ല, വലിയ ക്രിമിനൽ തെറ്റൊന്നുമല്ല. ഓരോ രീതി ഭഗവാൻ, പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും കണക്ട് ചെയ്യാൻ സാധിക്കുന്നവര് ഭഗവാൻ. നാരായണ ഗുരുദേവൻ ദൈവമാണെന്ന് പറയരുത്, നാരായണ ഗുരുദേവൻ ഭഗവാൻ, ഭഗവാൻ രമണ മഹർഷി, ഭഗവാൻ രാമകൃഷ്ണ പരമഹംസര്, ഭഗവാൻ ശങ്കരാചാര്യര്, ഭഗവാൻ വേദവ്യാസൻ. ഭഗവാൻ എന്ന വാക്ക് വരുന്നത് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ. ഭഗവാൻ ശ്രീകൃഷ്ണൻ, ശ്രീകൃഷ്ണൻ ദൈവമാണ് എന്ന് നമ്മൾ പറയുമ്പോഴും പദാനുബന്ധി അർത്ഥം എന്ന് പറയുന്നത് ദൈവം, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് കണക്റ്റഡുമായിട്ടുള്ള പ്രകൃതി ചൈതന്യമാണെന്നാണ് പൊതുവേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. യാസ്കാചാര്യന്റെ നിഗണ്ടുവിലാണ് അങ്ങനെ ഒരു വിവരണം കൊടുത്തിരിക്കുന്നത്. ഈശ്വരാനുഗ്രഹം നമ്മളത് കേട്ടിട്ടില്ല, ദൈവാനുഗ്രഹം നമ്മൾ ഇനി കേൾക്കാനും പോണില്ല. യാസ്കാചാര്യന്റെ നിഗണ്ടു എന്ന പുസ്തകത്തെ കുറിച്ച് ഈശ്വരാനുഗ്രഹം കൊണ്ട് കേട്ടിട്ടില്ല, ദൈവാനുഗ്രഹം കൊണ്ട് ഇനിയോട്ട് കേൾക്കാനും പോണില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ എന്താ? ശരീരം യഥവാപ്നോതി, ശരീരം എപ്പോഴാണോ ഈശ്വരീയം എന്ന് നമ്മൾ പറയുന്ന, ഐശ്വര്യത്തിന് നിദാനമാണെന്ന് നമ്മൾ പറയുന്ന
ആത്മചൈതന്യത്തെ സ്വീകരിക്കുന്നത്, അതുപോലെ ഈ ശരീരം എപ്പോഴാണോ ഈ ശരീരത്തെ ഉപേക്ഷിച്ച് ആത്മചൈതന്യം പോകുന്നത്, ഗൃഹീത്വ ഏതാനി സംയാതി വായുർ ഗന്ധാനി വാശയത് ആശയാ. ശരിക്കും വായു എങ്ങനെയാണോ ഗന്ധം, ഇന്നലെ ഞാൻ ചാണകത്തിന്റെയും മുല്ലപ്പൂവിന്റെയും കാര്യം പറഞ്ഞല്ലോ, വായു എങ്ങനെയാണോ ഗന്ധം കൊണ്ടുപോകുന്നത് അതുപോലെ കർമ്മബലം, കർമ്മത്തിന്റെ പ്രതിഫലത്തെ ജീവാത്മാവ് ഒരു ശരീരത്തിൽ നിന്ന്, എപ്പോഴാ ഒരു ശരീരം ആദ്യത്തെ വരി നോക്കുക, ജീവാത്മാവ് ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ ശരീരത്തിൽ ജീവനുണ്ട്, ഇയാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ആ പ്രവർത്തിച്ചു കഴിഞ്ഞ് കുറേ കാലം കഴിയുമ്പോഴത്തേക്കും ഇയാൾ ഒന്നില്ലെങ്കിൽ ചത്തുപോകും അല്ലെങ്കിൽ മരിച്ചു. അപ്പോൾ ഇയാൾ ചത്തുപോവോ മരിച്ചു പോവോ ദിവംഗതനാവുകയോ നാട് നീങ്ങുകയോ അല്ലെങ്കിൽ യശശരീരനാവുകയോ സ്വർഗാരോഹണം ചെയ്യുകയോ ചെയ്താൽ, ഏത് വാക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം, ചെയ്താൽ ആ ശരീരം ഉപേക്ഷിച്ച് ജീവാത്മാവ് കർമ്മബലവും കൊണ്ട് നേരെ എവിടേക്കാ പോവാ, കർമ്മബലവും കൊണ്ട് നേരെ അടുത്ത ശരീരത്തിലേക്ക് പോകും. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയും ചെയ്തു, ആറാമത്തെ ലെവലെത്തുന്നത് വരെ ഇത് നിരന്തരം നടക്കും. ആറാമത്തെ ലെവലെത്തിയാൽ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ, വഴിയിൽ നേർവഴി അരുളേണം നാഥ തിരുവൈക്കം വാഴും ശിവശംഭോ. വൈക്കത്തപ്പൻ എന്താ തന്നതെന്ന് അശോകന്റെ മകള് ചോദിച്ചത്. അശോകനാണെങ്കിൽ മിലിറ്ററിക്കാരനാണ്, യുക്തിവാദിയാണ്. ഭാര്യ വിളക്ക് കത്തിച്ചത് കണ്ടുകൊണ്ട് വീട്ടിനകത്തേക്ക് കയറി വന്ന് ഷൂസ് ഇട്ട ഒരു അറ്റ അടി അടിച്ചതാണ് കത്തിച്ചു വെച്ച സന്ധ്യാവിളക്ക്. ആ അശോകനും ഭാര്യയ്ക്കും യഥാർത്ഥത്തിൽ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഹാദിയ എന്ന മകള് ലവ് ജിഹാദിലൂടെ പെട്ടുപോയി അതിന്റെ ദുരിതം അനുഭവിക്കേണ്ടി വന്നു. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ദുഷ്പ്രവൃത്തിയുടെ ഒക്കെ ഫലം ഉണ്ടാവും. ഈ മകൾ അച്ഛനോട് ചോദിച്ചതാ വൈക്കത്തപ്പൻ എന്ത് തന്നു എന്ന്, അപ്പുറത്തേക്ക് പോയിട്ട് ബാക്കിയുള്ളവർ എന്ത് തന്നു, 278-ാം ദിവസം പുറത്തേക്ക് വരത്തക്ക വിധത്തിലുള്ള ഒരെണ്ണം തന്നു കാണും. അർത്ഥം മനസ്സിലായാൽ നന്നായി, ഇല്ലെങ്കിൽ അതിനേക്കാളും നന്നായി. അപ്പൊ ഏതായാലും ഒരു കാര്യം ഉറപ്പാ, നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നന്മ നിറഞ്ഞതാണെങ്കിലും തിന്മ നിറഞ്ഞതാണെങ്കിലും അത് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വീക്ഷണം കൊണ്ടോ ജീവിത ശൈലി കൊണ്ടോ ചെയ്യുന്നത് അതിൻ്റെതായിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ട്. അത് ഞാൻ പറഞ്ഞതും നിങ്ങൾ പറഞ്ഞതുമല്ല, രത്നാകരന്റെ ഭാര്യ കാട്ടാളത്രീ പറഞ്ഞു, താൻ താൻ നിരന്തരം ചെയ്യുന്ന സത്കർമ്മങ്ങൾ, താൻ താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ, താൻ താൻ നിരന്തരം ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാലുള്ള കർമ്മഫലങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ. അർത്ഥം മനസ്സിലായല്ലോ, അതിന്റെ കൃത്യമായിട്ടുള്ള അർത്ഥം അതാണ്. അപ്പോ ഇനി ഗ്രഹീത്വ ഏതാനി സംയാതി വായു ഗന്ധാനി വാശി, ആറാമത്തെ ലെവൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, ആറാമത്തെ ലെവൽ വരെ എങ്ങനെയാ എത്തണത്, ശരീരം ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവൃത്തികളുടെ കർമ്മങ്ങളുടെ സദ്ബലവും അതുപോലെ ദുഷ്ബലവും അതും കൊണ്ട് എങ്ങനെയാണോ വായു ദുർഗന്ധവും നല്ല ഗന്ധവും അല്ലെ ഗന്ധവും ദുർഗന്ധവും ക്യാരി ടു എനിവെയർ, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൊണ്ടുപോകുന്നത്, അതുപോലെ ബ്രിഡ്ജ് ആയിട്ട് നിൽക്കുന്നത് ഈ ഈശ്വര ചൈതന്യം എന്ന് പറയുന്ന ജീവാത്മാവാണ് ബ്രിഡ്ജ്. എവിടെ നിന്ന്, ഈ മൊബൈൽ ഫോണിൽ നിന്ന് ഈ മൊബൈൽ ഫോണിലേക്ക് വരിക്കുന്ന മാതിരി, ടി വി സ്റ്റേഷനിൽ നിന്ന് സിനിമ ടി വിയിലേക്ക് വരുന്ന മാതിരി, ഈ ശരീരത്തിൽ നിന്ന് ജീവാത്മാവ് ഐശ്വര്യപൂർണമായി നിലനിന്നിരുന്ന ജീവാത്മാവ് കർമ്മഫലവും കൊണ്ട് മറ്റൊരു ശരീരത്തെ സ്വീകരിക്കുന്നു. നല്ലൊരു വരിയാണ്, ബ്രയൻ വൈസ് പറഞ്ഞ അതേ വരിയാണ്. ശ്രോത്രം ചക്ഷുഹു കേൾക്കുന്നത് അല്ലെങ്കിൽ ചെവി, ചക്ഷു കാണുന്നത് അല്ലെങ്കിൽ കണ്ണ്, സ്പർശനം സ്പർശിക്കുന്നത് അല്ലെങ്കിൽ തൊക്ക്, രസനം രസമറിയുന്നത് അല്ലെങ്കിൽ നാക്ക്, ഘ്രാണം വാസനിക്കുന്നത് അല്ലെങ്കിൽ മൂക്കച്ച, അധിഷ്ഠായ ഈ അഞ്ചും അധിഷ്ഠാനപ്പെടുത്തിയിരിക്കുന്നത് മനശ്ചായം. എന്ത് പെർഫെക്റ്റ് ആണ്, ഇന്നത്തെ PhD എടുത്തവന് പോലും ഇത് മനസ്സിലാവില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറയുകയുണ്ടായി, എന്താണ് ടോക്കിംഗ് പ്ലസ് മൈൻഡ് ഈസ് ഈക്വൽ ടു ഡിസ്കസിങ്, ഹിയറിംഗ് പ്ലസ് മൈൻഡ് ഈസ് ഈക്വൽ ടു ലിസണിങ്, അതുപോലെ തന്നെ ലുക്കിംഗ് പ്ലസ് മൈൻഡ് ഈസ് ഈക്വൽ ടു വാച്ചിങ്. അപ്പൊ ആരോ ഒരാൾ കമന്റ് എഴുതിയിരുന്നു, ഇത് സാറിന്റെ മാസ്റ്റർ പീസ് ആണ്, സാറിന് മാത്രമേ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. യഥാർത്ഥത്തില് തെങ്ങിൽ കയറുന്ന വ്യക്തിക്ക് കാലിൽ തഴമ്പ് വരുന്നത് അയാൾ പറഞ്ഞിട്ടല്ല, മിക്കവാറും വെള്ളത്തിൽ വീണ വ്യക്തികൾ നീന്തുന്നത് കുറച്ചൊക്കെ അറിയാം, ബാക്കി അയാൾ തന്നെ നീന്തുക.
ഇത് ജീവിതത്തിൽ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികള് ശ്രദ്ധിക്കുക, തെറ്റായിട്ട് വ്യാഖ്യാനിക്കല്ലേ, ഒരു കാര്യം ഡിവോട്ടഡ് ഡെഡിക്കേറ്റഡ് സിൻസിയർ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികള് അവര് പറയുന്നത് ശരിയായിട്ടുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ ഒരു ലെവല് കഴിയുമ്പോൾ അവരൊരു ക്രിട്ടിക്കൽ ലെവല് ക്രോസ് ചെയ്യും. ക്രിട്ടിക്കൽ ലെവൽ അവർ ക്രോസ് ചെയ്താൽ ശരിയായിട്ടുള്ളത് തന്നെ ഡിവോഷൻ ഡെഡിക്കേഷൻ സിൻസിയറിറ്റിയോട് കൂടി പറയുന്ന വ്യക്തികൾ ക്രിട്ടിക്കൽ ലെവല് കഴിയുമ്പോൾ അവർ പറയുന്നത് പിന്നെ ശരിയായിട്ട് വരും. അർത്ഥം മനസ്സിലായി? ശരിയായിട്ടുള്ളവര് ക്രിട്ടിക്കൽ ലെവൽ കഴിയുമ്പോൾ പറയുന്നത് ശരിയായിട്ട് വരും. ശരിയായിട്ടുള്ളത് പറയുന്നവര് പറയുന്നത് ശരിയായിട്ട് വരും. രണ്ടും രണ്ടർത്ഥാണേ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്നും മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ശരിക്കും മനസ്സിൽ ആയാൽ, മനസ്സിലായോ മനസ്സിലായോ എന്ന് ചോദിക്കുന്നത് ശരിക്കും മനസ്സിലായിട്ടൊന്നുമല്ല, മനസ്സിൽ ആയോ പാത്രത്തിൽ ആയോ ചെടിച്ചട്ടിയിൽ ആയോ വായിൽ ആയോ, മരുന്ന പൊടിയൊക്കെ ആയുർവേദത്തിന് കൊടുക്കുമ്പോൾ വായിൽ ആയോ എന്ന് ചോദിക്കണമായിരി, നമ്മൾ കറക്റ്റാണത്. അതായത് മലയാളത്തിൻ്റെ മഹത്വമാണ് മനസ്സിൽ ആയോ. മനസ്സിൽ നിന്ന് പുറത്തേക്ക് പോയോ എന്നുള്ളതല്ല, അത് പോവില്ല. മനസ്സിൽ ആയോ മനസ്സിലായോ, എന്താ മനസ്സിലാവുക? ഈ ചെവിയും ഈ കണ്ണും ഈ മൂക്കും ഈ നാക്കും ഈ തൊക്കും പ്രവർത്തിക്കുന്നത് ആ അകത്ത് ഉള്ള അധിഷ്ഠായ മനശ്ചായ മനസ്സുള്ളത് കൊണ്ടാണ്. മനസ്സ് മാത്രം ഉണ്ടായാൽ പോരാ, ജീവാത്മാവ് കൂടി വേണം. വിഷയാനുപസേവതേ, ആ മനസ്സ് ഉള്ളത് കൊണ്ടും എന്റെ ചൈതന്യം ഉള്ളത് കൊണ്ടും, മനസ്സ് എവിടെയാ ഉള്ളത്? ഈ ശരീരത്തിലെ അധിഷ്ഠായ അധിഷ്ഠാനം. ആ ശരീരത്തിൽ എന്താ ഉള്ളത്? ചെവി കണ്ണ മൂക്ക നാക്ക് ത്വക്ക്, അത് മനസ്സുള്ളത് കൊണ്ട് വിഷയാനുപാസത. ഈ കണ്ണും കാതും ചെവിയും പറഞ്ഞു, ഹാർട്ട് ലിവർ ഇൻഡസ്ട്രൈൻ പറയാതിരിക്കാൻ കാരണം എന്താ? അത് ഉറങ്ങുകയാണെങ്കിലും മനസ്സുണ്ടെങ്കിലും മനസ്സില്ലെങ്കിലും ഹാർട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, ലിവർ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, ഇൻഡസ്ട്രൈൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. രാത്രി കിടക്കുമ്പോഴത്തേക്കും 5 പൂരിയും ഉരുളക്കിഴങ്ങ് കറിയും കഴിച്ച മനുഷ്യൻ അടുത്ത ദിവസം രാവിലെ അത് പുറത്തേക്ക് കളയാനാ പോകുന്നത്. രാത്രി അത് അകത്തേക്ക് എടുക്കാൻ പോയവൻ അടുത്ത ദിവസം രാവിലെ അത് പുറത്തേക്ക് കളയാനാ പോകുന്നത്. അപ്പൊ ഈ പുറത്തേക്ക് കളയത്തക്ക വിധത്തിൽ എങ്ങനെയാ 22 അടി നീളമുള്ള ഇൻഡസ്ട്രൈനിലൂടെ അപ്പുറത്തേക്ക് പോയത്? ഈ ശരീരത്തിന്റെ ഡൈജസ്റ്റീവ് കപ്പാസിറ്റിയാണ്. അത് ഉറങ്ങുമ്പോഴും വർക്ക് ചെയ്യും. കണ്ണുറങ്ങുമ്പോൾ വർക്ക് ചെയ്യില്ല, ചെവി വർക്ക് ചെയ്യില്ല, മൂക്ക് വർക്ക് ചെയ്യില്ല, നാക്ക് വർക്ക് ചെയ്യില്ല, പിന്നെ തൊക്ക് വർക്ക് ചെയ്യില്ല. ചില പാർട്ടീസിന്റെ വർക്ക് ചെയ്യും കേട്ടോ, 24 മണിക്കൂറും വർക്ക് ചെയ്യും. CBIയുടെ മുമ്പിലും NIAയുടെ മുമ്പിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ അധിഷ്ഠായ മനശ്ചായ വിഷയാനുപാസത് ഉപസേവതേ, വിഷയങ്ങളെ കേൾക്കുന്നതിനോട് അതിൻ്റെ പുറകില് വിഷയാനുപസേവത ക്രേവിംഗ് ആയിട്ട് പോകുന്നത്. വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കാനാ സ്വപ്നലോകത്തിലേക്ക് പോയത് ചില വ്യക്തികള്. അതുകൊണ്ട് ആശുപത്രി കയറിയപ്പോഴത്തേക്ക് അമ്മച്ചി തിരിഞ്ഞു നോക്കാതെ പോയത്. വേറെ പലരെയും സേവിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടവർക്ക് അന്ത്യകാലത്ത് കിട്ടുന്ന ചില ഉഗ്രൻ ടോർപിഡോ ആണ് ഇപ്പൊ പറയുന്നത്. സ്പീഡിൽ പറയാൻ കാരണം നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കാനാണേ. ശ്രോത്രം ചക്ഷുഹു സ്പർശനം ചരസനം ഘ്രാണമേവച, ചെവി കണ്ണ മുഖനാക്ക അധിഷ്ഠായ, അത് ശരീരത്തിൽ അധിഷ്ഠിച്ചിരിക്കുന്നു. എവിടെയാണ്? മനശ്ചായം. ആ മനസ്സില്ലെങ്കിൽ ഇതൊന്നുമില്ല. അയം മനഃ വിഷയാനുപാസത, ഈ മനസ്സ് വിഷയങ്ങളുടെ പുറകെ പോകാൻ കാരണം ഈ 5 കുതിരകളാണ്. 10 ഉത്ക്രാമന്തം സ്ഥിതം വാപി ഉഞ്ചാനം വാ ഗുണാൻവിതം. ഉത്ക്രാമന്തം, ആ ജീവാത്മാവ് പുറത്തിരിക്കുക, പുറത്തേക്ക് പോയാലും സ്ഥിതം അതിനകത്ത് തന്നെ ഉണ്ടെന്ന് വിചാരിക്കുക, ശരീരത്തിൽ തന്നെ ഉണ്ടെന്ന് വിചാരിക്കുക. വാ അപി, ശരീരത്തിലുണ്ടെന്ന് പുഞ്ചാനം വാ ഗുണാൻവിതം, അല്ലെങ്കിൽ അത് നമ്മളുടെ ഓരോ കാര്യങ്ങളും അനുഭവിക്കുന്നു, എക്സ്പീരിയൻസ് ചെയ്യുന്നു. അത് ശരീരത്തിൽ ഉണ്ടായിരുന്നു, ഉണ്ട്, ഇനിയും ഉണ്ടാവും, അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് പോയി, ശരീരത്തിൽ ഉണ്ടായിരുന്നു, ഉണ്ട്, അത് പോയി. എന്ത് സംഭവിച്ചാലും നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, അത് ഇടയ്ക്ക് വെച്ച് അത് പോയി. അപ്പോൾ ഉത്ക്രാമന്തം, ഉത്ക്രാമന്തം ദേഹം ചതിച്ചു പോകുന്നത്, സ്ഥിതം ദേഹത്തിലുള്ളത്, മുഞ്ചാനം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ജീവിതത്തിൽ. ഐസ്ക്രീം തിന്നുന്നുണ്ട്, ചോക്ലേറ്റ് തിന്നുന്നില്ലേ? അപ്പൊ മുഞ്ചാനം വാ ഗുണാൻവിതം, ആ ഗുണങ്ങളെയെല്ലാം വിമൂഢാനുപശ്യന്തി, ഇതിനെക്കുറിച്ചൊന്നും ഈ വിമൂഢന്മാര് സ്പെഷ്യലി മൂഢന്മാരായിട്ടുള്ളവര്, 16 ഷട്ടറൊക്കെ തുറന്നില്ലേ, ഒറ്റപ്പടിക്ക് തുറന്നില്ലേ, ശബരിമലയിലെ തന്ത്രിയുടെ ഡ്രസ്സൊക്കെ നോക്കി നിൽക്കുന്ന
ബുദ്ധിജീവികളെ പോലെയുള്ളവര് വിമൂഢാഹ ന അനുപശ്യന്തി. ബുദ്ധിയില്ലാത്ത ഇഡിയറ്റ്സ്, യൂസ്ലെസ് ഫെല്ലോസ്, അവരിതൊന്നും കാണുന്നില്ല. എന്ത് ജീവി, എന്ത് കണ്ണ, ഇതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല, വലിയ പ്രശ്നമൊന്നുമില്ല. എൻ്റെ വീട്ടിൽ തെങ്ങ് കയറാൻ വരുന്ന ഒരാളുടെ തല എവിടെയോ അടിച്ചു. അപ്പോൾ അയാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് മറ്റേ ഉള്ളവരോട് പറയാം, മറ്റേ കൂടെ വരുന്നവരോട് പറയാം, ഇയാളെ ഈ ഫ്രണ്ടിലെ തെങ്ങിൽ കയറിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ തെങ്ങിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ വണ്ടി ഫ്രണ്ടിലുണ്ട്. അയാളുടെ തലയ്ക്കും അയാളുടെ കണ്ണിനും ഒന്നും ശരിക്കും കാര്യങ്ങൾ കാഴ്ചയില്ല. പക്ഷെ അയാൾക്ക് വേറെ ചെറുപ്പക്കാരനാണ്, വേറെ വഴിയില്ല. അപ്പോൾ അയാളുടെ തലച്ചോറിന് എന്തോ കുഴപ്പമുള്ളത് കൊണ്ട് അയാൾക്ക് കാണുന്നതും കേൾക്കുന്നതും ഒന്നും വലിയ പ്രശ്നമല്ല. ഈ വണ്ടിയുടെ പുറത്തിടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ കേൾക്കുന്നത് വേറെ എവിടെയോ ആയിരിക്കും, വേറെ എന്തിൻ്റെയെങ്കിലും പുറത്തിടും. അപ്പോൾ അവ അറിയാത്തത് കൊണ്ടാട്ടോ, മനഃപൂർവ്വം അല്ല കേട്ടോ, ഒരിക്കലും മനഃപൂർവ്വം അല്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചിലർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല, അയാൾക്ക് അബ്നോർമാലിറ്റി ഉള്ളത് കൊണ്ടാണ്, ആക്സിഡൻറ്റ് സംഭവിച്ചത് കൊണ്ടാണ്. അല്ലാത്തവർക്ക് എന്ത് കേട്ടാലും ഒരു പ്രശ്നം, രാവിലെ മുതൽക്ക് രാത്രി വരെ നമ്മുടെ മഹാരാജാവ് കേൾക്കുന്നത് എന്താ? ശരിക്കും ഇപ്പം ഞാൻ ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീകൃഷ്ണന് ഭഗവത്ഗീത പറഞ്ഞു കൊടുത്തേനെ. രാവിലെ തൊട്ട് രാത്രി വരെ ഓൺലൈൻ ചാനലുകളും മറ്റ് ചാനലുകളിലൊക്കെ കേട്ട് 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 എൻ്റെ അമ്മയും ശരീരമൊക്കെ, ഞാൻ ബാക്കിയുള്ളൊന്നും പറയണില്ല, പറയണ്ട, അതാണ് നല്ലതല്ലേ, പറയാതിരിക്കല്ലേ നല്ലത്. അപ്പോൾ വിമൂഢാഹ ന അനുപശ്യന്തി, യൂസ്ലെസ് ഫെല്ലോസിനൊന്നും ഇത് മനസ്സിലാക്കാൻ സാധിക്കില്ല, മനസ്സിലാക്കേണ്ട ആവശ്യമില്ല അവർക്ക്. പക്ഷേ പശ്യന്തി ജ്ഞാന ചക്ഷുഷ, നല്ലോണം അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, തത്വശാസ്ത്രം നല്ലോണം അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത് കാണാൻ സാധിക്കും. നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കാം, മാതാമൃതാനന്ദമ്മയുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എത്രയാണ്? 3rd class, 4th class. എത്ര അക്കാഡമിക്കലി ക്വാളിഫൈഡ് വ്യക്തികളാണ് അവർ പറയുന്നത് കേൾക്കാൻ വരുന്നത്? വെറുതെ ചിന്തിച്ച് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമോ ഇല്ലയോ, നിങ്ങൾക്ക് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഇടതുപക്ഷമോ വലതുപക്ഷമോ ദുരന്തപക്ഷമോ എന്തോ ആയിക്കൊള്ളട്ടെ, എന്ത് പക്ഷമായിക്കോട്ടെ, എന്തുകൊണ്ട് അവിടെ ചെന്ന് കേട്ടിരിക്കണമെന്ന് തോന്നുന്നു? നല്ല ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ലെക്ചർ എത്ര മിനിറ്റ് നിങ്ങൾ കേട്ടോണ്ടിരിക്കും, എത്ര മണിക്കൂർ കേട്ടോണ്ടിരിക്കും? നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികൾ കൂടി വന്നാൽ 25 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ. അമൃതാനന്ദമയുടെ അവിടെ ചെന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, രാവിലെ ഇരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 10 മണിക്കൂർ, 5 മണിക്കൂർ, 8 മണിക്കൂർ, 8 മണിക്കൂർ എഴുന്നേക്കുന്നത് എന്തേ ഇരിക്കാൻ കാരണം? എന്താ, ആരെങ്കിലും പിടിച്ച് ചങ്ങലൊക്കെ ഇട്ടിട്ടുണ്ടോ, അല്ല ആരെങ്കിലും പിടിച്ച് ആണിയടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ചോറ്റാനിക്കരയിൽ ആൽമരത്തിനകത്ത് ചിലതിൻ്റെ ഭൂതപ്രേത പിശാചിക്കളെയൊക്കെ ആണിയടിച്ച് തലകൊണ്ട് ആണിയടിക്കുന്ന മാതിരി ആരും അടിച്ചിട്ടില്ലല്ലോ അമൃതാനന്ദമയുടെ അവിടെ ചെന്നൊരു കസേരയിൽ ഇരിക്കാനായിട്ട്. എത്രയോ പേർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, എത്രയോ പേര് ശ്രദ്ധിച്ച് കേൾക്കുന്നു, എന്തേ കാരണം? ആ ജ്ഞാന ചക്ഷുസ് അവർ കൊടുക്കുന്നത് പലരിലും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അവർ ഉള്ളിലുള്ള അറിവാണ് കൊടുക്കുന്നത്, പുറത്ത് കാണുന്ന അറിവിൽ നിന്ന് ഉള്ളിലുള്ള അറിവിലേക്ക് അവർ പോകുന്നു. അവിടെയാണ് ജ്ഞാന ചക്ഷുഷാ പശ്യന്തി, അല്ല വിമൂഢന്മാരല്ലാത്തവര്, നല്ല കപ്പാസിറ്റി ഉള്ളവർ അത് കാണുന്നു. 11, യദന്തോ യോഗിനശ്ചൈനം പശ്യന്തി ആത്മന്യവസ്ഥിതം യദന്തോ യദന്തോ അപി അകൃതാത്മാനോ നൈനം പശ്യന്ത്യചേതസ. സംസ്കൃതം ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, അക്ഷരം വളരെ അല്ല അർത്ഥം വളരെ സിമ്പിളാണ്. യദന്തോ യത്നിക്കുന്നവരെ, പ്രയത്നിക്കുന്നവരായിട്ടുള്ള വ്യക്തികള് യോഗിനശ്ചൈനം, യോഗിനശ്ചൈനം യോഗികളെ പോലെ പ്രയത്നിക്കുന്നവര്, യോഗികളെ പോലെ പ്രയത്നിക്കുന്നവര്, നല്ല കപ്പാസിറ്റി ഉള്ളവര്, നല്ല ബേസ് ഉള്ളവര്, അടിസ്ഥാനമുള്ളവര്, അടിസ്ഥാനപരമായിട്ടുള്ള അറിവുള്ളവര്. യദന്തോ യോഗിനശ്ചൈനം യോഗികളെ പോലെ അല്ലെങ്കിൽ യോഗികളായിട്ടുള്ളവര് അവർ പ്രയത്നിച്ചു കഴിയുമ്പോൾ പശ്യന്തി അവർക്ക് കാണാൻ സാധിക്കും. ആത്മന്യവസ്ഥിതം ആത്മാവിന്റെ സാന്നിധ്യം ശരീരത്തിൽ കാണാൻ സാധിക്കും. അത് അതൊരു വളരെ സിമ്പിൾ എക്സ്പ്ലനേഷനാണ്. ഭഗവത്ഗീത ഇത്രയും പഠിച്ച് 15th അധ്യായത്തില് ഇങ്ങനെ ഒരു വരി എന്ന് പറഞ്ഞാൽ ഇത്രയും ഭഗവത്ഗീത പഠിച്ചവന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നൽകുകയാണ്. ഇൻഡെപ്ത് നോളജ് അല്ല. നല്ല യോഗികളെ പോലെയുള്ളവർക്ക്, ജ്ഞാനചക്ഷുസ് ഉള്ളവർക്ക്, ശരിക്കും രാമകൃഷ്ണ പരമഹംസർ വിവേകാനന്ദൻ ചോദിച്ച ചോദ്യത്തിന് എന്താ ഉത്തരം പറഞ്ഞത്? അങ്ങ് ദൈവത്തെ കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചു. ഉണ്ട്, ഞാൻ നിന്നെ കാണുന്ന മാതിരി ദൈവത്തെ കണ്ടിട്ടുണ്ടെന്നാ പറഞ്ഞത്. നിന്നെ കാണുന്ന മാതിരി ഞാൻ ദൈവത്തെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. എന്നാൽ രാമകൃഷ്ണ പരമഹംസരുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എത്രയാണ്? എന്നാലും കേട്ടി ജലീലിനേക്കാളും ഭേദമായിരിക്കും. എന്നാലും വലിയ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല. ക്വാളിഫിക്കേഷൻ ഉള്ള പാർട്ടി കള്ളക്കടത്ത്, കള്ളത്തരവും, കള്ളനോട്ടടിയും, ചില വ്യക്തികളെ പൂട്ടിക്കാനും, അതുപോലെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ കച്ചവടം നടത്താനും, പിന്നെ ദേശദ്രോഹവും സംസ്കാരദ്രോഹവും നടത്താനും ഒക്കെ ഇറങ്ങി പുറപ്പെട്ടവന് PhD അല്ല. എന്തുണ്ടെങ്കിലും രാമകൃഷ്ണ പരമഹംസർക്ക് ഒന്നും ഇല്ലാത്തതും ആ ഒന്നും ഇല്ലാത്ത മഹാത്മാവിന്റെ ലെവലാണ് ബെസ്റ്റ്.
ഒന്നുമില്ലാത്ത മഹാത്മാവിന്റെ ലെവലാണ്. ഉള്ളതുകൊണ്ട് ഗ്രേറ്റ് ഒന്നും ആവില്ല. അത് കള്ളക്കടത്തുകാരനും ബാക്കിയുള്ളതിനൊക്കെ പോകുന്നത് കൊണ്ട് ഇയാൾക്ക് എന്ത് ഡിഗ്രി ഉണ്ടെങ്കിൽ എന്താ, അയാളുടെ കയ്യിൽ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി ഹയർ എഡ്യൂക്കേഷൻ കൊടുത്തു. അപ്പൊ കേരളത്തിന്റെ ഗതികേട്, ദൈവത്തിന്റെ സ്വന്തം നാട് ഭൂതപ്രേത പിശാചുക്കളുടെ സ്വന്തം നാടാക്കിയത് ഇവരൊക്കെ കൂടി ചേർത്തട്ടാ. യഥന്തോ യോഗിനശ്ചൈനം പശ്യന്തി ആത്മന്യവസ്ഥിതം. ഈ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനവും ആത്മാവ് ഉള്ളത് കൊണ്ടാണ് എന്ന് യോഗികൾക്ക് തുല്യമായിട്ട് അനുഭവ സമ്പത്തുള്ളവർക്ക് മനസ്സിലാക്കും. യഥന്തോ വളരെ 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 വ്യക്തമായിട്ടുള്ള ഒരു വരിയാണ് പറയാൻ പോകുന്നത്. യഥന്തോ അഭി അകൃതാത്മനോ, അകൃതാത്മനോ നന്മ നിറഞ്ഞ രീതിയിൽ പ്രവർത്തിക്കാത്തവര്, ദുരുദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്നവര്, അകൃതാത്മന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മസാക്ഷാത്കാരം ലഭിക്കാത്തവര്. നിങ്ങൾക്ക് യോദ്ധ എന്ന സിനിമ കണ്ടിട്ടുണ്ട്, ചിലര് ഭയങ്കര സിദ്ധിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു സിനിമയാണ് കേട്ടോ അത്, ആ രീതിയിൽ കണ്ടാൽ മതി, ഭയങ്കര സിദ്ധിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നതിനെ കുറിച്ച് നിങ്ങൾ കണ്ടു കാണും. കോഴി അറക്ക, ആടിനെ അറക്ക, പിന്നെ പല പല രീതിയിലുള്ള ഹിംസാത്മകമായ മന്ത്രവാദം പല പലതും ചെയ്യുന്നത് എന്തിനാത്? അതൊക്കെ അകൃതാത്മന, അതൊക്കെ സംസ്കാര സമ്പന്നമായിട്ടുള്ള ദൈവീക ആരാധനയിൽ വരാതെ പഞ്ചമകാരം, പഞ്ചമകാരം എന്ന് വെച്ചാൽ മദ്യം, മത്സ്യം, മാംസം, മൈഥുനം, മാത്സര്യം. ശരിക്ക് കൗളമാർഗ തൽപര സേവിതായൈ നമഃ എന്ന് ദേവി ലളിതാ സഹസ്രനാമത്തിലുണ്ട്. അത് പ്രകൃതി ചൈതന്യത്തിനാണ് അത് കൊടുക്കുന്നത്, മനുഷ്യന് വേണ്ടിയിട്ട് കൊടുക്കുകയല്ല. മനുഷ്യനെ എക്സ്പ്ലനേഷന് ഉപയോഗിക്കാൻ സാധിക്കില്ല, അത് ചെയ്യാനും പാടില്ല. നമ്മുടെ ഗൗഹാട്ടിയിലുള്ള കാമാക്ഷി ക്ഷേത്രം മുതൽക്ക് കൽക്കട്ടയിലുള്ള കൽക്കട്ട കാളി ക്ഷേത്രം മുതൽക്ക് ജഗന്നാഥ ക്ഷേത്രം മുതൽക്ക് ഇതെല്ലാം കൗളമാർഗത്തിലൂടെ പോയിക്കൊണ്ടിരുന്നതാണ്. അതിനൊക്കെ ശങ്കരാചാര്യരാണ് യഥാർത്ഥത്തിൽ ശുദ്ധീകരിച്ചത് എടിയും 8 നൂറ്റാണ്ടില്. അതിൽ ഒരെണ്ണത്തിൽ, രണ്ടെണ്ണത്തിൽ മാത്രം, കൽക്കട്ടയിലും മമതാ ബാനർജി അന്നും ഉണ്ടായിരുന്നത് ശങ്കരാചാര്യരുടെ കാലത്ത്, മമതാ ബാനർജി ഭരിക്കുന്ന ബംഗാളില് 33 കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചിട്ടും അവിടെയുള്ള ആ മൃഗബലിയും ഈ ചോര കുരുതിയും നിർത്താൻ സാധിച്ചില്ല. ഇതാണ് പുരോഗമനം, നവോത്ഥാനം. വെള്ളാപ്പള്ളി നടേശനെ മുമ്പിൽ നിർത്തിയിട്ട് ജനുവരി 1 വർക്കല ശിവഗിരി തീർത്ഥാടനം നടത്തുന്ന ദിവസം തന്നെ തകർത്ത് തരിപ്പണമാക്കാൻ പിണറായി വിജയനെ പോലെയുള്ളവർ മുമ്പോട്ട് വന്നത് നവോത്ഥാനത്തിന്റെ പേരിൽ 2 ഫെമിനിസ്റ്റുകളെ ശബരിമലയിൽ കയറ്റിയിട്ട്. ഈ 33 ബംഗാളിലുണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് കൽക്കട്ട കാളി ക്ഷേത്രത്തിലെ മൃഗബലി ക്രൂരം, ക്രൂരം, വികൃതം, ഇതിനപ്പുറം വേറൊരു വാക്കുണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ നിങ്ങൾ, ഞാൻ നേരിട്ട് കണ്ടതാ. എന്താ 10 +2 BSc പരീക്ഷയ്ക്ക് പിള്ളേർ ആടുകളെ കൊണ്ട് ക്യൂ നിൽക്കുക, ആടുകളെയും കൊണ്ട്. അപ്പുറത്തൊരു മുനിസിപ്പാലിറ്റി ടാപ്പുണ്ട്, ആ ടാപ്പിൽ ഈ ആടുകളുടെ തല കഴുകും, എന്നിട്ട് ക്യൂ വന്നിട്ട് അയാളിങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ മുറിച്ചിട്ട്. നമ്മുടെ ഈ പഴവങ്ങാടി ക്ഷേത്രത്തില് നാളികേരം എറിയാൻ കൊടുത്തിട്ട് അതിൽ നിന്നൊരു പീസ് നിങ്ങൾക്ക് തരുന്ന മാതിരി, ഈ ഇറച്ചിയിൽ നിന്നൊരു പീസ് തരും. നിങ്ങൾ കൊണ്ടുവന്ന ആടിന്റെ ചോര എടുത്തിട്ട് നിങ്ങളുടെ നെറ്റിയിൽ ഇങ്ങനെ ഒന്ന് തൊടും. അത് കണ്ടപ്പോ എന്റെ അമ്മയും അതിനോട് ചേർന്നിട്ടാണ് മദർ തെരേസയുടെ കയ്യേറിയ അവരുടെ സ്ഥലം, ആശ്രമം എന്നൊന്നും പറയാൻ പറ്റില്ല. മനുഷ്യനെ പറ്റിക്കാൻ വിദേശികളൊക്കെ വന്ന് ഇതൊക്കെ വീഡിയോ എടുത്തിട്ട് വിദേശത്തേക്ക് കൊണ്ടുപോയിട്ട് ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കാൻ ജന്മമെടുത്ത വിദേശികളും ഈ മദർ തെരേസയുടെ ആൾക്കാരും. അവരൊക്കെ പുണ്യാത്മാവൊന്നുമല്ല, ഈ നാടിനെ കൂത്തുവാളയെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ജന്മമെടുത്ത് ഇവിടെ ജീവിക്കുന്നവർ. അവരെ സെയിൻ്റാക്കിയത് കള്ളക്കടത്തുകാരുടെയും കള്ളത്തരം ചെയ്യുന്നവരുടെയൊക്കെ കൂട്ടത്തിലും അവരുടെ വിമാനത്തിലും അവരുടെ പൈസയും കൊണ്ട് നാടിനെ തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരാണെന്ന് പറഞ്ഞാൽ നമ്മൾ വർഗീയവാദിയാവും, ഭയങ്കര വർഗീയവാദിയാവും. TG മോഹൻദാസ് ജനം TVയിൽ അവരുടെ എല്ലാ ബാക്ക്ഗ്രൗണ്ടും 2-3 സീരിയലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോ ശങ്കരാചാര്യർക്ക് കൽക്കട്ട ആ കാളിക്ഷേത്രം, ശങ്കരാചാര്യ വിവേകാനന്ദൻ ആരാധിച്ചിരുന്ന കാളിക്ഷേത്രമല്ല, ദക്ഷിണേശ്വരത്തെ കാളിക്ഷേത്രമല്ല, കൽക്കട്ട കാളിക്ഷേത്രം, കൽക്കട്ട 1 PIN 1 വരുന്ന കൽക്കട്ട കാളിക്ഷേത്രത്തില് ഇത്രയും ഹിംസാത്മകമായിട്ടുണ്ട്. അതുപോലെ കാമാക്ഷി ക്ഷേത്രത്തിലും ആ എല്ലാത്തിനും, താറാവിനെയും കോഴിയെ മാടപ്രാവിനെയും എല്ലാത്തിനെയും കൊല്ലുന്നത് കാണാൻ സാധിക്കും. ക്ലീൻ ആൻഡ് നീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ എല്ലാ സ്ഥലത്തും ചോരയാണ്. അതുകൊണ്ട് ഈ അകൃതാത്മനഹ എന്താ ഇതിന്റെ അർത്ഥം? ദുഷ്ടകർമ്മത്തിലൂടെ, നീചകർമ്മത്തിലൂടെ പ്രവർത്തിക്കുന്നവര് എന്തോ, അവരെത്ര ശ്രമിച്ചാലും ആ പറഞ്ഞിരിക്കുന്നതിന്റെ ഇമ്പാക്ട് മനസ്സിലാവുന്നുണ്ടല്ലോ ഇല്ലേ. യഥന്തോ അപി അകൃതാത്മനഹ, അകൃതാത്മനോ നൈനം പശ്യന്തി അചേതസ,
അവർക്കിത് കാണാൻ സാധിക്കില്ല. സുഹൃതാത്മന് മാത്രമേ സാധിക്കുള്ളൂ, അകൃതാത്മർക്ക് സാധിക്കില്ല. സുഹൃതാത്മാക്കൾക്ക് നല്ലോണം പരിശ്രമിച്ചാൽ എനിക്ക് തോന്നുന്നു ഇപ്പം നിങ്ങളുടെ ലെവലിലുള്ളവർക്ക്, നമുക്കൊക്കെ അറിയാമല്ലോ നമ്മളുടെ ശരീരത്തിൽ ജീവാത്മാവില്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കില്ല. ഈ ഇയാളെയൊക്കെ ഈ ശങ്കർ എന്ന് പറയുന്ന പാർട്ടിയൊക്കെ, രവിശങ്കറോ എന്തോ ഒരു സാധനം, അയാൾ ഈ നമ്മുടെ മഹാരാജാവിനോട് ഒപ്പിടാൻ പറഞ്ഞ സ്ഥലത്തൊക്കെ ഒപ്പിട്ടത് മറ്റേയാൾക്ക് നല്ല ഒരു കപ്പാസിറ്റിയുള്ള തലച്ചോറുണ്ടായിരുന്നു, ഇൻ്റലിജൻ്റ്, ഷ്രൂഡ്, വിസ്ഡമല്ല ഇത്, ഇയാൾക്കത് ഉണ്ടായിരുന്നില്ല. ചിലരെയൊക്കെ ഇരുത്തേണ്ട സ്ഥലത്ത് ഇത് നിൽത്തണം, അല്ലെങ്കിലാണ് റബ്ബർ സ്റ്റാമ്പ് ആവുക. ബൂട്ടാ സിംഗ് എന്ന് പറയുന്ന ഒരു സാധനം പണ്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറേ അധികം പ്രസിഡന്റുമാരുണ്ടായിരുന്നു, സ്റ്റാമ്പായിട്ട് തന്നെ ഇരിക്കുന്ന വ്യക്തികൾ. അവരൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, ഇന്ദിരാഗാന്ധി പറയുന്നത് ഒപ്പിട്ട് വിടുകയാണ്. ഇവിടെയും അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. അവരൊക്കെയാണ് സുഹൃതാത്മാക്കളല്ലാത്തവർ, അകൃതാത്മാക്കള്. ഇതൊന്നും അവരറിയുന്നില്ല, ഒന്നും അവരറിയുന്നില്ല. 12-ാമത്തെ ശ്ലോകം, 15-ാം അധ്യായം, 15-ാം അധ്യായം 12, യദാദിത്യഗതം തേജോ ജഗത് ഭാസയതേ അഖിലം യച്ചന്ദ്രമസി യച്ചാഗ്നൗ തത്തേജോ വിദ്ധി മാമകം. ഞാൻ പറഞ്ഞത്, മാമകം ഞാൻ ഉള്ളത് എന്നല്ല, ഞാൻ പറഞ്ഞ ചൈതന്യം. വീണ്ടും കൃഷ്ണൻ ആവർത്തിക്കുക തന്നെയാണ് ചെയ്യുന്നത്, അർജുനനെ സ്ട്രോങ് ആയിട്ട് അങ്ങോട്ട് കൺവിൻസ് ചെയ്യിക്കാനായിട്ട് കൃഷ്ണൻ ആവർത്തിക്കുന്നു. യത് ആദിത്യഗതം തേജോ, സൂര്യപ്രകാശത്തിന് സൂര്യനകത്ത് ആ തേജസ് എവിടെ നിന്നാ വന്നത്, അത് ഞാൻ നേരത്തെ വിവരിച്ച ഭഗവത്ഗീതയിൽ വിവരിച്ച അതേ പ്രപഞ്ച ചൈതന്യത്തിൽ നിന്ന് സൂര്യന് ആ തേജസ് വന്നു. സൂര്യന്റെ തേജസ് ഞാൻ നേരത്തെ വിവരിച്ചതാണ്. ജഗത് ഭാസയതേ അഖിലം, ജഗത് ജനിച്ച് നിലനിന്നില്ലാതെയാകുന്നത് എന്തോ അതാണ് ജഗത്ത്. ജഗത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനിച്ച് നിലനിന്ന് ഇല്ലാതെയാകുന്നത് എന്തോ അത് ജഗത്ത്. മറക്കരുത്, ജഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമി, ഈ ലോകം എന്നൊക്കെ പറയും. പക്ഷെ ശരിക്ക് ജഗത്തിലാണ് നിലനിൽക്കുന്നതെന്ന ബോധമുണ്ടാകുന്നതിന് പറയുന്ന പേര് ജാഗ്രത. ജനിച്ച് നിലനിന്നില്ലാതെയാകുന്ന ലോകത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത് എന്ന ബോധമുണ്ടാകുന്നതിന് പറയുന്ന പേര് ജാഗ്രത. അർത്ഥം മനസ്സിലായല്ലോ. അപ്പോ യദാദിത്യഗതം തേജോ, സൂര്യനിൽ നിലനിൽക്കുന്നതായിട്ടുള്ള തേജസ്, ജഗത് ഭാസയതേ അഖിലം, ഈ പ്രപഞ്ചം മുഴുവനും തിങ്ങി വിങ്ങി തെളിഞ്ഞ പ്രഭാപൂരിതം, അഖിലം പൂർണ്ണമായിട്ട് പ്രഭാപൂരിതമാകുന്നത്. ചന്ദ്രമസി, ചന്ദ്രനിലുള്ള പ്രകാശം, ഒന്ന് എക്സ്ട്രീം ചൂട്, മറ്റേ എക്സ്ട്രീം അതിന്റെ ഓപ്പോസിറ്റ് ചൂടില്ലാത്തത്. യച്ചാഗ്നൗ, അഗ്നിയിലെ തേജസ്, അഗ്നി തത്തേജോ വിദ്ധി മാമകം. അപ്പോ ശരിക്ക് സൂര്യനിലുള്ളത് പ്രപഞ്ചത്തെ പ്രഭാപൂരിതമാക്കുന്നത്, ചന്ദ്രനിലുള്ളത് അഗ്നിയിലുള്ളത്, അതെല്ലാം ഈ പ്രപഞ്ച ചൈതന്യത്തിന്റെ ഭാഗമാണ്. അർത്ഥം മനസ്സിലായല്ലോ, അർത്ഥം മനസ്സിലായല്ലോ. നിങ്ങൾ നോക്കുക, കുറേ ചവറ് കൂട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കാം, മാവിന്റെ ചവറ്, പ്ലാവിന്റെ ചവറ് എല്ലാം കൂട്ടിയിട്ടു. എന്നിട്ട് നിങ്ങൾ കത്തിച്ചു, കത്തിച്ചപ്പോൾ അടുത്ത് നിൽക്കാൻ പറ്റണില്ല, ചൂടുകൊണ്ട് അടുത്ത് നിൽക്കാൻ പറ്റണില്ല, അങ്ങ് ആളി കത്തിയാണ്. ആ കത്തിയ തീ എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് പറയാമോ? ആ തീ എങ്ങനെയാ അത് കത്തുമ്പോഴത്തേക്ക് ഇത്ര ചൂടുണ്ടായതെന്നറിയോ? ആ ചെടികള് മണ്ണിൽ നിന്ന് വെള്ളവും വളവും വലിച്ചെടുത്ത് സൂര്യപ്രകാശം കൊണ്ട് ഫോട്ടോസിന്തസിസ് നടത്തി കാർബൺ ഡയോക്സൈഡ് വെള്ളത്തിൽ അലിയിപ്പിച്ച് ശരിക്ക് അത് സിട്രിക് ആസിഡ്, അക്കോണിറ്റിക് ആസിഡ്, സിസക്കോണിറ്റിക് ആസിഡ്, മലോണിക് ആസിഡ് ആയി മാറി അതിനെ സ്റ്റാർച്ചാക്കി മാറ്റി, സ്റ്റാർച്ചിനെ സെല്ലുലോസ് ആക്കി മാറ്റി, സെല്ലുലോസിനെ അങ്ങ് തടിയാക്കി മാറ്റിയതാ. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡും പച്ചവെള്ളവും, പച്ചവെള്ളവും കാർബൺ ഡയോക്സൈഡും, വളമില്ല അതിൽ, വളമില്ല. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡും പച്ചവെള്ളവും സൂര്യപ്രകാശം കൊണ്ട് ചേർത്ത് സിട്രിക് ആസിഡ് സൈക്കിൾ എന്നാ പറയുന്നത്. അതിനകത്ത് പുതിയതായിട്ട് ഒരു ഹൈഡ്രജനും ചേർത്തിട്ടില്ല, പുതിയതായിട്ട് ഒരു ഓക്സിജനും ചേർത്തിട്ടില്ല, പുതിയതായിട്ട് ഒരു കാർബണും ചേർത്തിട്ടില്ല. പക്ഷേ ഹൈഡ്രജനും ഓക്സിജനും കാർബണും കൂടി ചേർത്തിട്ട് സെല്ലുലോസ് ആക്കി മാറ്റിയപ്പോ ആ സെല്ലുലോസിനകത്ത് സൂക്ഷിച്ചു വെച്ച ചൈതന്യം, അത് സൂര്യപ്രകാശത്തിന്റെ ചൈതന്യമാണ്. സൂര്യന്റെ ചൈതന്യമാണ് കാർബൺ ഡയോക്സൈഡിനെയും വെള്ളത്തിനെയും സെല്ലുലോസ് എന്ന തടി, ഇല, പൂവ്, കായ ഒക്കെ ആക്കി മാറ്റിയത്. അത് ഉണക്കി അതിനെ കത്തിച്ചാൽ ആ സൂര്യനിൽ നിന്ന് കിട്ടിയ ആ എനർജിയാണ് തിരിച്ച് തീയായിട്ട് നമുക്ക് കിട്ടുന്നത്. അല്ലേ,
ഇനി വേറെ നോക്കുക, അതീശു. ശരിക്കും നാരായണ ഗുരുദേവന്റെ അടുത്ത് പെട്ടെന്ന് ഒരാൾ ചോദിച്ചു, ഏറ്റവും മനുഷ്യന് പറ്റിയ ഭക്ഷണം ഏതാണ്? ഉടനെ നാരായണ ഗുരുദേവൻ പറഞ്ഞു, മരച്ചീനിയാണെന്ന്. മനുഷ്യന് പറ്റിയ ഏറ്റവും നല്ല ഭക്ഷണം ഏതാണെന്ന് ചോദിച്ചു, ഉടനെ പറഞ്ഞു മരച്ചീനിയാണെന്ന്. അതെന്താ അങ്ങനെ? മരച്ചീനി കുഴിച്ചിട്ടാ മരച്ചീനി ഉണ്ടാവില്ല? അത് തന്നെ. അപ്പൊ മരച്ചീനി മരം, മരച്ചീനി ചെടി, എന്തിനാ മരച്ചീനി ഉണ്ടാക്കുന്നത്? നമുക്ക് വേണ്ടിയാ. മരച്ചീനി കുഴിച്ചിട്ടാ മരച്ചീനി ഉണ്ടാവില്ല. ഉരുളക്കിഴങ്ങ് കുഴിച്ചിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ഉണ്ടാവും, കൂർക്ക കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഉണ്ടാവും, മത്തങ്ങയുടെ കുരു കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഉണ്ടാവും, മത്തങ്ങ പൊളിച്ചിട്ട് അതിന്റെ കുരു കുഴിച്ചിട്ട് ഞാൻ ഉണ്ടാവും, മരച്ചീനി കുഴിച്ചിട്ടാ ഉണ്ടാവില്ല. അർത്ഥം മനസ്സിലായല്ലോ. അത് നാരായണ ഗുരുദേവൻ പറഞ്ഞതാ. എന്ത് ഇത്, ഇവരുടെ തലയിലൊക്കെ എന്ത് ഗംഭീര അറിവുകളാ! ഇതൊന്നും മനസ്സിലാക്കാതെയാണ് പലപ്പോഴും പലരും കേറി ഈ നാരായണ ഗുരുദേവനെ പ്രയോഗിക്കുന്നതും തെറ്റായിട്ട് പറയുന്നതും. അടുത്ത കാലത്ത് ഒരാൾ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ട് എണ്ണും പൊരുൾ ഒടുങ്ങിയാൽ നിന്നിടും നിർക്കു പോലുള്ള നിന്നിൽ അസ്പന്ദമാകണം എന്നതിന് എന്തോ ഞാൻ ഒന്നൊന്നായി എണ്ണിയിട്ട് ഞാനിങ്ങനെ ഈശ്വരന്റെ നാമം ജപിച്ച് ഈശ്വരന്റെ നാമം ജപിച്ച് അവസാനം എൻ്റെ മനസ്സിലുള്ള മറ്റുള്ളതെല്ലാം പോയിട്ട് അവസാനം ഈശ്വരൻ തന്നെയായി എന്നുള്ളതാണ് കറക്റ്റ് വ്യാഖ്യാനമെന്ന് നാരായണ ഗുരുദേവൻ ഇദ്ദേഹത്തിനെ പഠിപ്പിച്ച മാതിരി എഴുതുന്നത്. ഞാൻ പിന്നെ അതിന് മറുപടി ഒന്നും കൊടുക്കാൻ പോയില്ല, നിങ്ങളുടെ ഇഷ്ടം മാതിരി നിങ്ങൾ കണ്ടോളൂ. ഞാൻ യഥാർത്ഥത്തിൽ നാരായണ ഗുരുദേവൻ പറഞ്ഞത് എന്താണെന്നുള്ള കുറേ അധികം ബോധത്തോടു കൂടിയാണ് പറയുന്നത്. അപ്പൊ ശരിക്കും ആ മരച്ചീനി അല്ലെങ്കിൽ കൂർക്ക അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് നിങ്ങൾ തിന്നൂന്നി അരിക്കാം, എന്താ സംഭവിക്കുന്നത്? അതിന് ശരിക്ക് ആ ചെടിയുടെ ഇല കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും ചേർത്ത് നേരത്തെ പറഞ്ഞ സിട്രിക് ആസിഡ് സൈക്കിൾ വഴിക്ക് അത് സെല്ലു ഗ്ലൂക്കോസ് ആക്കി മാറ്റി, സെല്ലുലോസ് ആക്കി മാറ്റി അത് മരച്ചീനിയിൽ സ്റ്റോർ ചെയ്യണം. ഉരുളക്കിഴങ്ങിൽ സ്റ്റോർ ചെയ്യും, ചേമ്പുത്തിൽ സ്റ്റോർ ചെയ്യും, അതുപോലെ തന്നെ കൂർക്കയിൽ സ്റ്റോർ ചെയ്യും, അത് കാച്ചിലിൽ സ്റ്റോർ ചെയ്യും, പിന്നെ കുമ്പളകയിലും മത്തങ്ങയിലും പാവക്കയിലും എല്ലാത്തിലും സ്റ്റോർ ചെയ്യും. ആ സ്റ്റോർ ചെയ്യുന്ന സാധനം സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും ചേർന്ന് ഫോട്ടോസിന്തസിസ് പ്രക്രിയയിലൂടെ ഉണ്ടാക്കിയതാണ്. അപ്പൊ നമ്മൾ തിന്നുമ്പോൾ നമുക്ക് ഊർജം കിട്ടുന്നത് എവിടുന്ന? സൂര്യനിൽ നിന്ന് തന്നെ. ആ സാധനം ഉണ്ടായത് സൂര്യനിൽ നിന്നാണ്, അതാണ് നമ്മൾ തിന്നുന്നത്. കത്തുമ്പോഴും എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോ യഥാദിത്യഗതം തേജോ, ആ സൂര്യനിൽ നിലനിൽക്കുന്നതായിട്ടുള്ള തേജസ് ഏത്? ജഗത് ഭാസയതേ അഖിലം, ഈ പ്രപഞ്ചത്തിൽ. ആ അഖിലം എന്ന് ഞാൻ പറഞ്ഞ എന്തിനാണെന്നറിയാമോ? ഒരു ഇലയിലും ആ സൂര്യന്റെ പ്രകാശമുണ്ട്, പ്രപഞ്ച ചൈതന്യമുണ്ട്, തണ്ടിലുണ്ട്, വേരിലുണ്ട്, കായലുണ്ട്, എല്ലാത്തിലും ഉണ്ട്. ചന്ദ്രമസി യച്ചാഗ്നോ, ചന്ദ്രനിലുമുണ്ട്, അഗ്നിയിലുമുണ്ട്. തത്തേജോ വിധി വിധി മാമകം, ആ ചൈതന്യം ഞാൻ നേരത്തെ പറഞ്ഞ മാമകം ഞാൻ തന്നെയാണ് എന്നുള്ളത് അങ്ങനെ എടുക്കാം, ഞാൻ പറഞ്ഞത് തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. 13 വരി 15 അധ്യായം. ഗാമാവിശ്യ ച ഭൂതാനി, ഗാമാവിശ്യ ച ഭൂതാനി, ഗാം അവിശ്യ, ഗാം എന്ന് വെച്ചാൽ ഗ്രഹങ്ങൾ, ഗ്രഹങ്ങളെ നേരെ ആവേശിച്ചിട്ട് ഗ്രഹങ്ങളിൽ നിലനിൽക്കുന്ന ഈ ഗ്രഹങ്ങളൊക്കെ കറങ്ങുന്നത് എന്തു ഫാന്റാസ്റ്റിക് സ്പീഡിലാണെന്ന് അറിയാമോ? അപ്പൊ ഗാ ആവിശ്യ ച ഭൂതാനി ധാരയാമ്യ അഹമോജസ പുഷ്ണാമി ച ഔഷധീ സർവാഹ സോമോ ഭൂത്വാ രസാത്മക, സോമോ ഭൂത്വാ രസാത്മക ഔഷധീ ച ഔഷധീ സർവാഹ, എല്ലാ ചെടികളിലും, മരുന്നുകളില്ല എന്നർത്ഥമില്ല, ഔഷധികൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ചെടികളിലെല്ലാത്തിലും അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർട്ടി നൽകുന്നത്, ക്വാളിറ്റി നൽകുന്നത്, അതിൻ്റെതായിട്ടുള്ള ഗുണം നൽകുന്നത്, അത് ഈ പ്രപഞ്ച ചൈതന്യത്തിന്റെ രസം, സോമോ ഭൂത്വാ രസാത്മക. ഇപ്പൊ ഓറഞ്ചിന്റെ ജ്യൂസ് അല്ലെങ്കിൽ പോംഗ്രാനൈറ്റ് മാതളത്തിന്റെ അല്ലെങ്കിൽ തണ്ണീർമത്തന്റെ അല്ലെങ്കിൽ പേരക്കയുടെ അല്ലെങ്കിൽ തക്കാളിയുടെ അല്ലെങ്കിൽ നിങ്ങൾ ഏത് വേണമെങ്കിലും എടുത്തോളൂ, അതിൻ്റെ രസം എന്ന് പറയുന്നത് ഈ പ്രപഞ്ച ചൈതന്യത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ്. അത് ചെറിയ ചെറിയ ചെടിയിൽ ചെറിയ വിത്തിൽ അതിലുണ്ടത് പുഷ്ണാമി, ഞാനതിനെ സ്വീകരിക്കുന്നു, ഞാനതിനെ ധരിക്കുന്നു, ഞാനതിനെ ഉൾക്കൊള്ളുന്നു, പുഷ്ണാമി പോഷിപ്പിക്കുന്നു. അപ്പൊ പോഷ്ണാമി ച ഔഷധീ സർവാഹ, എല്ലാ ചെടികളിലും ആ ചെടികളെ പോഷിപ്പിക്കുന്ന. അപ്പൊ പനിക്കൂർക്ക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പനിക്കൂർക്കയുണ്ട്, എത്ര എത്ര ഔഷധികളാ ഉള്ളത്, ആ ഔഷധികളിലെല്ലാം അതിൻ്റെതായിട്ടുള്ള രസം, ആക്റ്റീവ് കോമ്പോണന്റ്, ആക്റ്റീവ് കോൺസ്റ്റിറ്റ്യുവന്റ് അതിൽ നൽകുന്നത് മാം ഏവ, എന്റെ ചൈതന്യം തന്നെയാണ്, പ്രപഞ്ച ചൈതന്യം തന്നെയാണ്. അതെവിടെയാ? ഗ്രഹങ്ങള് ഗാമാവിശ്യ, ഒരു ഗ്രഹം മുതൽക്ക് ചൂതാനി ധാരയാമ്യഹമോജസ,
പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിരിക്കുന്ന സർവ്വത്തിലും ഈ പ്രപഞ്ചത്തിൻ്റെ ആധാരമായ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളിലും ചെടികളിലും. വളരെ സിമ്പിളാണ്, പക്ഷേ അത് തമ്മിൽ കമ്പാരിസൺ കുറച്ച് കടന്നുപോയിന്ന് മാത്രം. കമ്പാരിസൺ കുറച്ച് കടന്നുപോയി, ഗ്രഹങ്ങളെ കമ്പയർ ചെയ്തു, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള നമ്മളെ പോലെയുള്ളവരെ കമ്പയർ ചെയ്തു, ചെടികളെ കമ്പയർ ചെയ്തു. അപ്പൊ കമ്പയർ ചെയ്തപ്പോഴത്തേക്കും എന്ത് പറ്റി? കൊച്ചിൻ ഷിപ്പ്യാർഡിനെയും കമ്പയർ ചെയ്തു, ഇവിടെ സൈക്കിൾ റിപ്പയർ ചെയ്യുന്നവരെയും കമ്പയർ ചെയ്തു. സൈക്കിൾ റിപ്പയർ ചെയ്യുന്നവനെ ഷിപ്പ് റിപ്പയർ ചെയ്യുന്നതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ തലയ്ക്കകത്ത് ഉൾക്കൊള്ളാൻ ഒരു ചെറിയ വിഷമം ഉണ്ടാവും. എങ്കിലും ഞാൻ പറയാം, ആ എൻഡ് മുതൽക്ക് ഈ എൻഡ് വരെ എന്നെടുത്താൽ മതി. ഫ്രം ദ ബിഗിനിങ് ടു ദി ലാസ്റ്റ്. ഈ പ്രപഞ്ചത്തിൽ ചുറ്റിക്കറങ്ങുന്ന ഗ്രഹങ്ങൾ മുതൽക്ക്, സർവജീവജാലങ്ങൾ മുതൽക്ക്, പിന്നെ ഈ ചെറിയ ചെടിയിലുള്ള രസം വരെ ആ ചൈതന്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. പ്രപഞ്ചം മുതൽ അണോരണിയാൻ മഹതോ മഹീയാൻ ആത്മാ ഗുഹായാം നിഹിതോസ്യ ജന്തോ. അണുക്കളിൽ വെച്ച് ഏറ്റവും ചെറിയ അണുവിലും മഹത്തായതിൽ വെച്ച് ഏറ്റവും മഹത്തായ പ്രപഞ്ചത്തിലും ജീവാത്മാവിന്റെ രൂപത്തിൽ സർവചരാചരങ്ങളിലും നിലനിൽക്കുന്ന ചൈതന്യം ഏതാണോ ആ ചൈതന്യമാണ് പ്രപഞ്ച ചൈതന്യം എന്ന് മനസ്സിലാക്കുക. എന്തിനാണോ അതൊക്കെ മനസ്സിലാക്കാൻ പോണേ, വേറെ പണിയൊന്നും ഇല്ലേ തനിക്ക് എന്നാരെങ്കിലും ചോദിച്ചു എന്ന് വിചാരിക്കാം. ചിലപ്പോൾ ഈ ഒട്ടകങ്ങൾ ചോദിച്ചു എന്ന് വരും. നിങ്ങൾ നോക്കുക, ഈ ഇതിനകത്ത് കമന്റ് നെഗറ്റീവ് എഴുതുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ലേ, അല്ലെങ്കിൽ ഹിന്ദു പേരുള്ള മുസ്ലിങ്ങളാ? എന്താ കാരണം അറിയോ? അവനവന്റെ പുസ്തകത്തിൽ ഒരു ചുക്കും ചുണ്ണാമ്പൂ ഇല്ല. പ്രാകൃതമായിട്ട് സൗദി അറേബ്യയിൽ ജീവിച്ചിരുന്ന ജനങ്ങൾക്ക് വേണ്ടി എഴുതിയത് വാള് കാണിച്ച് ഇവിടെയുള്ള ജനങ്ങളെ കൊണ്ട് എടുപ്പിക്കുകയാണ്. അപ്പോ ഈ പ്രപഞ്ചത്തെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ബ്രഹ്മാണ്ടത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ പറയുമ്പോൾ സഹിക്കാൻ പറ്റണില്ല. തവളകളെ പോലെയും എലികളെ പോലെയും പൂച്ചയെ പോലെയും പട്ടിയെ പോലെയും ജീവിച്ചിരുന്ന വ്യക്തികൾക്ക് ഈ ഈശ്വര ചൈതന്യത്തെക്കുറിച്ചും ഈ പ്രപഞ്ചത്തെക്കുറിച്ചും പറയുന്നത് അങ്ങോട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉൾക്കൊള്ളാൻ പറ്റണില്ല. ഉൾക്കൊള്ളാൻ ഇതാണോ അർത്ഥം? ഇത്ര മഹത്താണോ? അതിനെന്താ ചെയ്യുക? എളുപ്പത്തിൽ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കുക. നിങ്ങൾക്കറിയാലോ, അന്തിചർച്ചകളിൽ കമ്മ്യൂണിസ്റ്റുകാർ വരുമ്പോഴത്തേക്കും അവർ പറയുന്നത് കണ്ടില്ല, അരി എത്രയാണെന്ന് ചോദിച്ചാൽ പയർ അഞ്ഞാഴി എന്ന് പറയും, എലിയുടെ നീളം എത്രയാണെന്ന് ചോദിച്ചാൽ നീലത്തിമിംഗലത്തിന്റെ നീളം പറയും. ഞാൻ വലിയ കാര്യമല്ലേ പറയുന്നത്? ചോദിച്ചത് എലിയുടെയാണ്. എന്നെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റുകാരോടാണോ എലിയുടെ നീളം ചോദിക്കുന്നത്? ചോദിക്കുകയാണെങ്കിൽ നീലത്തിമിംഗലമോ ആനയോ അങ്ങനെയുള്ള വല്ലതിനെ കുറിച്ച് ചോദിക്കണം. ആ നീലത്തിമിംഗലത്തെ കുറിച്ച് ചോദിച്ചാല് സൈലന്റ് വാലിയിലെ സിംഹവാലൻ കുരങ്ങിനെ കുറിച്ച് പറയും. അങ്ങനെയാ പഠിപ്പിച്ച് വിട്ടിരിക്കുന്നത് ക്യാപ്സ്യൂളില്. അപ്പൊ ഇങ്ങനെ കുറെ ദുരന്ത ജന്മങ്ങളുണ്ട്. നമ്മളുടെ മഹത്തായിട്ടുള്ള പൈതൃകം കേട്ടാലും, അതുപോലെ ചില ക്രിസ്ത്യാനികളുണ്ട്. ഇന്നൊരു ക്രിസ്ത്യാനി എഴുതിയിരുന്നു, സാറേ അമ്പലങ്ങളുടെ യാത്രയും ആരാധനയും കുറിച്ച് ഇങ്ങനെ വസ്തുതാപരമായിട്ട് പറഞ്ഞാൽ മനസ്സിലാക്കാൻ എന്തൊരു എളുപ്പമാണ്. വളരെ നല്ല പോസിറ്റീവായിട്ടൊരു കമന്റാണ്. ഫ്രാൻസിസ്കോ മറ്റുമാണ് പേരെന്ന് തോന്നുന്നു. ക്ഷേത്രത്തിൽ പോയിട്ട് 3 പ്രദക്ഷിണം വെക്കണം, 20 സെക്കൻഡ് കണ്ണ്, 20 സെക്കൻഡ് തൊഴണം, 5 സെക്കൻഡ് കണ്ണ് തുറന്ന്, 15 സെക്കൻഡ് കണ്ണടച്ച് ആ പ്രദക്ഷിണം വെക്കുമ്പോൾ കൈ വീശരുത്, പതേ പതേ സഞ്ചലനം, ശിവക്ഷേത്രമാണെങ്കിൽ സോമരേഖ മുറിച്ച് കടക്കരുത്, 3/4 വട്ടം തിരിച്ചു വരണം. ലൈറ്റ് എനർജി, ഹീറ്റ് എനർജി, സൗണ്ട് എനർജി, കെമിക്കൽ എനർജിയാണ് ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇതെല്ലാം ഞാൻ വിവരിച്ചു. അത് കേട്ടിട്ടാണ് ഒരു ക്രിസ്ത്യാനി പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ വസ്തുതാപരമായിട്ട് പറഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാക്കാൻ എത്ര എളുപ്പമായി, ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അത് എല്ലാവരുടെയും കാര്യം അത് തന്നെയാണ്. നമ്മളേതായാലും അതിനെക്കുറിച്ച് വിവരിക്കാൻ പോകുന്നില്ല. അപ്പം നമുക്ക് നമ്മൾ മനസ്സിലാക്കാനുള്ളത് അണുക്കളിൽ വെച്ച് ഏറ്റവും ചെറിയ അണുവിലും മഹത്തായതിൽ വെച്ച് ഏറ്റവും മഹത്തായ പ്രപഞ്ചത്തെക്കുറിച്ച് എന്തിനാണോ താൻ ഇതൊക്കെ കേട്ട് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ. എന്താണ്? തമക്രതുപ്പശ്യതിവീതശോകോ ധാതു പ്രസാദാത്മഹിമാനമീശം. എന്തൊരു നല്ല വരിയല്ലേ അറിയോ? തമക്രതുപ്പശ്യതിവീതശോകോ. അത് മനസ്സിലാക്കിയാൽ, അസാധാരണമായിട്ടുള്ള ഒന്ന് മനസ്സിലാക്കിയാൽ, തമക്രതു പശ്യതി കണ്ടു കഴിഞ്ഞാൽ, വീതശോകോ ചെറിയ 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 കാര്യങ്ങളെക്കുറിച്ചുള്ള ദുഃഖമില്ലാതെയാകും. നമ്മൾ പലപ്പോഴും പറയാറുള്ളത് നമ്മളുടെ ദുഃഖ വലുതെന്നാണ്, നമ്മുടെ ദുഃഖമാണ് സഹിക്കാൻ പറ്റാത്തത് എന്നാണ്. അതുകൊണ്ട് തമക്രതു പശ്യതി വീതശോകോ ധാതു പ്രസാദാൻ മഹിമാനമീശം. ആ മഹത്തായ പ്രപഞ്ച ചൈതന്യം ഈശ്വരൻ, ഈശൻ എന്ന് പറയുന്ന മഹത്തായ പ്രപഞ്ച ചൈതന്യം തന്നിരിക്കുന്നതെല്ലാമാണ് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തിനും ഡേറ്റ് ഓഫ് ഡെത്തിനും ഇടയ്ക്ക് അനുഭവിച്ചോണ്ടിങ്ങനെ പോകുന്നത്, കെട്ടും വലിച്ചോണ്ട് പോകുന്നത്. ആര് തന്നതാ?
അവിടെ നിന്ന് തന്നതാ ഓർമ്മിക്കാറുണ്ടോ? ഇല്ല. എന്തേ ഓർമ്മിക്കാത്തത്? ഓർമ്മിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. എന്നാലിപ്പോഴോ ഇപ്പൊ ഓർമ്മിക്കണമെന്ന് തോന്നി തുടങ്ങി. കാരണം നമ്മളൊക്കെ ചിന്തിക്കുന്നത് പലതും, നമ്മളെന്ന വാക്ക ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങളെന്ന് ഉപയോഗിച്ചേക്കല്ലേ, ഞാൻ എന്നെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ എന്ന് പറയുന്നതാണ് കുറച്ചും കൂടി നല്ലത്, പിന്നെ നിങ്ങളെ മാറ്റി നിർത്തണ്ടല്ലോ എന്ന് ഉപയോഗിച്ചിട്ടാണ് ഞാൻ നമ്മളത് പറയുന്നത്. അപ്പൊ ഈ അണുക്കളിൽ വെച്ച് ഏറ്റവും ചെറിയ അണുവിലും മഹത്തായതിൽ വെച്ച് ഏറ്റവും മഹത്തായ പ്രപഞ്ചത്തിനെയും കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇതിനിടയ്ക്ക് നമ്മൾ എന്ന് പറയുന്ന ഈ സാധനങ്ങളൊന്നും ഒന്നും അല്ല. കുഴിയാന, നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് 10-28 ആനകള്, 10-28, 35-40 ആനകൾ നിൽക്കുമ്പോഴത്തേക്കും ആ തൃശ്ശൂർ പടക്കനാഥ ക്ഷേത്രത്തിന്റെ മതിലിന്റെ സൈഡിൽ മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുന്ന കുഴിയാനയുണ്ടല്ലോ, ആ കുഴിയാനയ്ക്ക് എന്ത് വലിപ്പമുള്ളത് ഇതുമാതിരിയുള്ള ആനകളെ കമ്പയർ ചെയ്യുമ്പോൾ? കമ്പാരിസൺ മുഴുവനും ശരിയല്ല, അതിനേക്കാളൊക്കെ എത്രയോ ചെറുതാണ് നമ്മൾ ഈ പ്രപഞ്ചത്തെ കണക്കാക്കുമ്പോൾ. അങ്ങനെ ഒന്ന് മനസ്സിലാക്കിയാൽ കമ്പാരിറ്റീവ് സൈക്കോളജിക്കൽ അനാലിസിസ്, CPA, കമ്പാരിറ്റീവ് സൈക്കോളജിക്കൽ അനാലിസിസ്. നമ്മളുടെ ദുഃഖവും വെറുവന്റെ ദുഃഖവും തമ്മിലൊന്ന് കമ്പയർ ചെയ്യാം. വളരെ ഗംഭീരമായിട്ട് ദുഃഖം അനുഭവിക്കുന്ന വ്യക്തികളും അത്രയൊന്നും ദുഃഖമില്ല, അങ്ങനെ അനുഭവിക്കുന്ന നമ്മളും തമ്മിൽ ഒന്ന് നോക്കാം. ചിലപ്പോൾ എൻ്റെ വൈഫിൻ്റെ അടുത്ത് എൻ്റെ മകൾ പറയാറുണ്ട്, അമ്മയ്ക്ക് ഇത്രയും കാലം ജീവിക്കാൻ, ഈ കഴിഞ്ഞ 3 വർഷം ജീവിക്കാൻ പറ്റിയത് ജഗദീശ്വരൻ തന്ന ബോണസാണ്, ജഗദീശ്വരൻ തന്ന ബോണസാണ്. അവൾ വളരെ ചിന്തിച്ചിട്ടാണ് പറഞ്ഞത്. അത് കാരണം അത്രയ്ക്കും മരണത്തിൽ 5 പ്രാവശ്യം മരണത്തെ കണ്ട ഒരു വ്യക്തിയാണ്. മരണത്തെ കണ്ടു, ക്ലോസ് ചെയ്തതാണ് മുഖം, എന്നിട്ട് തിരിച്ചു വന്നു. അതൊരു ബോണസാണ്. ഇങ്ങനെ പറയാൻ പറ്റണ്ടേ? ഒരു മകൾക്ക് ഞാൻ അവളോട് പറഞ്ഞു, സത്യമാണ്, ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ടല്ലോ നീ, നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ബുദ്ധിമുട്ടാണ്, പക്ഷെ നീ ഉണ്ടല്ലോ, അത് ഈശ്വരൻ തന്ന ബോണസാണ്. എത്ര ദിവസം നമ്മൾ രണ്ടുപേരും അതൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്തായിരിക്കും അല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ, ഇത്ര ഗംഭീരമായിരിക്കും. അതുകൊണ്ട് പുഷ്ണാമി ച ഔഷധീ സർവ സോമോ ഭൂത്വാരസാത്മ, ആ ഈശ്വര ചൈതന്യം, ആ ഈശ്വര ചൈതന്യം ഗ്രഹങ്ങളെയും, ആ ഈശ്വര ചൈതന്യം സർവചരാചരങ്ങളെയും, അതേ ഈശ്വര ചൈതന്യം സസ്യലതാദികളെയും ഒരേപോലെ എൻഗ്രോസ്ഡ് അതിൽ ഉൾക്കൊള്ളുന്നു അർജുന. അഹം വൈശ്വാനരോ ഭൂത്വ ജഡരാഗ്നിയായി തീർന്ന ജഡരാഗ്നി, അഹം വൈശ്വാനരോ ഭൂത്വ, നമ്മളെപ്പോഴും ചൊല്ലുന്നൊരു മന്ത്രമല്ലേ ഇത്, പ്രാണിനാം ദേഹമാശ്രിത, പ്രാണികളുടെ ദേഹത്തിൽ ഞാൻ വൈശ്വാനരാഗ്നിയായിട്ട് നിലനിൽക്കുന്നു. പ്രാണാപാനസമായുക്തം പജാമി അന്നം ചതുർവിധം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് വായിൽ പല്ലുകൊണ്ട് ചവച്ചരച്ച് നാക്കുകൊണ്ട് കുഴച്ച് സ്റ്റൊമക്കിൽ പോയിട്ട് പ്രസ് ചെയ്തിട്ട് പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റിലൂടെ പ്രസ് ചെയ്തിട്ട് എൻസൈമുകളുമായി ചേർത്ത് 4 രീതിയിൽ ഡുവോഡിനം വഴിക്ക് അബ്സോർപ്ഷനിലേക്ക് പോകുന്നു. നമ്മളുടെ ടെമ്പറേച്ചർ എത്രയാ? ബോഡി ടെമ്പറേച്ചർ ഇന്ന് തിരുവനന്തപുരത്തെ ടെമ്പറേച്ചർ 28 ഡിഗ്രിയാ, ബോഡി ടെമ്പറേച്ചർ 37.3 ഡിഗ്രിയാ. വൈശ്വാനരാഗ്നി, എന്റെ ബോഡി ടെമ്പറേച്ചർ 37.3 ഡിഗ്രിയാ, നിങ്ങളുടെയും 37.3 ഡിഗ്രിയാ, പുറത്തെ ടെമ്പറേച്ചർ 28 ഡിഗ്രി 27 ഡിഗ്രി. ഇന്ന് മഴയും കൂടി പെയ്തു തിരുവനന്തപുരത്ത്, എങ്ങനെ 27-37.3 കറക്റ്റ് പിടിച്ച് നിലനിർത്തുന്നു? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കുന്നു. നമ്മുടെ സ്റ്റാർച്ച് കഴിക്കുന്നു, പ്രോട്ടീൻ കഴിക്കുന്നു, ഫാറ്റ് കഴിക്കുന്നു, മൈക്രോന്യൂട്രിയൻ്റ് കഴിക്കുന്നു. എത്ര സ്റ്റാർച്ചാണോ കഴിച്ചത്, കറക്റ്റ് അളവിൽ അമിലേസ് എൻസൈം വരും, കറക്റ്റ് അളവിൽ. ഈ വൈശ്വാനരോ ഭൂത്വ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയണം ലോകത്തിലെ 745 കോടി ജനതയും. ഞാൻ എത്ര ഫാറ്റാണോ കഴിച്ചത്, ആ ഫാറ്റിന് കൃത്യമായ അളവിൽ ലിപ്പേസ് വരും. എത്ര പ്രോട്ടീനാണോ കഴിച്ചത്, കൃത്യമായ അളവിൽ പ്രോട്ടീൻസ് വരും. അത് കുറഞ്ഞാൽ, എൻസൈം കുറഞ്ഞാൽ, സ്റ്റൊമക്കിനകത്ത് ഫെർമെൻ്റ് ചെയ്ത് സ്റ്റൊമക്ക് പൊട്ടിത്തെറിച്ചാൽ മരിച്ചു. എക്സാജറേഷനല്ല, ബയോകെമിസ്ട്രിയാ. ആ ഡൈജഷൻ, അജീർണം എന്ന് പറയുന്നത് ഒരു തരത്തിൽ അതാ. ഡൈജഷൻ ആവശ്യമായിട്ടുള്ള എൻസൈമുകളെ കൃത്യം ലെവലിൽ അല്ല പമ്പ് ചെയ്തതെങ്കിൽ ആ എൻസൈമുകൾ നേരത്തെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് ഉണ്ടാക്കുകയാണ് ശരീരം. ഓരോ മോളിക്യൂളുകളും ഹ്യൂജ്, 48,000, 50,000, 1,000,000 മോളിക്യുലർ വെയിറ്റ് ഉള്ളതാ.
ആ അമിലേസും ലിപ്പേസും പ്രോട്ടിയേസും കറക്റ്റ് അളവിൽ വരുന്നത് കൊണ്ട് കറക്റ്റായിട്ട് ദഹിക്കുന്നു. കുറഞ്ഞാൽ ഫെർമെന്റ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് വന്നിട്ട് ശരിക്കും നമ്മൾ കണ്ടിട്ടില്ലേ, ചിലപ്പോ ചില ആയുർവേദ മരുന്നുകൾ അരിഷ്ടങ്ങളൊക്കെ ബോട്ടിൽ പൊട്ടിക്കുമ്പോഴത്തേക്ക് അങ്ങ് ചെതറി പോകുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നതാ. പിന്നെ കൊക്കക്കോളയിലും പെപ്സിയിലൊക്കെ കാണുന്ന മാതിരി അത് പിന്നെ ചേർക്കുന്നതാ കാർബൺ ഡൈ ഓക്സൈഡ്, മറ്റേതിൽ തന്നെ വരുന്നതാ. ആൽക്കോഹോളിക് ഫെർമെന്റേഷനിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് വരികയാണ്. ശരിക്കും അതിന് ടി ബി എച്ച് ക്യൂ ടെർഷ്യറി ബ്യൂട്ടൈൽ ഹൈഡ്രോക്സി ക്വിനോലിൻ ഉപയോഗിക്കും, ബി എച്ച് ഉപയോഗിക്കും, അതുപോലെ തന്നെ ബെൻസോയിക് ആസിഡ് ഉപയോഗിക്കും, അതുപോലെ തന്നെ പൊട്ടാസ്യം മെറ്റാബോളൈ സൾഫൈറ്റ് കെ എം എസ് ഒക്കെ ഉപയോഗിക്കും കാർബൺ ഡൈ ഓക്സൈഡ് വരാതിരിക്കാൻ. ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നത് 30 PPM ആണ് ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ഉപയോഗിക്കുന്നത് 1200-1500 ഒക്കെയാണ്. അതേതായാലും അവിടെ ഇരിക്കട്ടെ. അപ്പോ ഈ ഡൈജസ്റ്റീവ് എൻസൈമുകള് കറക്റ്റായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും അത് ദഹിക്കും. കുറഞ്ഞു പോയാൽ ഞാൻ പറഞ്ഞു തകർന്ന് തരിപ്പണോ, കൂടിപ്പോയാൽ ഈ അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാ ദേഹമാശ്രിത ഡൈജസ്റ്റീവ് എൻസൈം അമിലേസ ലിപേസ പ്രോട്ടീസ് കൂടിപ്പോയാൽ ആ സ്റ്റൊമക്ക് തന്നെ എന്നെ ദഹിപ്പിച്ചു കളയും. അത് ആ സ്റ്റൊമക്ക് എന്ന പാത്രം ഉണ്ടല്ലോ ഈ സാധനം, അത് തന്നെ ഈ സാധനങ്ങൾ ദഹിപ്പിച്ചു കളയും. അപ്പൊ പിന്നെ ചോറ് പോകുന്നത് എങ്ങോട്ടാണ്, നേരെ വേറൊരു സ്ഥലത്തേക്ക് പോകും. ഞാൻ എവിടേക്കാന്ന് പറയണില്ല, ഏതായാലും എവിടേക്കാന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോകുന്നത് ഈ സ്റ്റൊമക്കില്ലാത്ത വയറിലേക്ക്. നമ്മുടെ വയറെന്ന് പറയുന്ന അതിനകത്ത് ഗ്യാപ്പ് ഉണ്ടാവും. ചില പശുവിനെയും ആടിനെയും ഒക്കെ അറത്ത് ഇങ്ങനെ വെച്ചിരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സ്റ്റൊമക്ക് കാണാൻ പറ്റില്ല നിങ്ങൾക്ക്. തമ്മിൽ ആ നമ്മുടെ വെർട്ടിബ്ര ഈ നട്ടലിൽ നിന്ന് വരുന്ന ഈ ചെസ്റ്റിൻ്റെ ഉള്ളിലേക്ക് നേരെ ചെന്ന് പാത്രത്തിലേക്ക് വീഴുന്ന മാതിരി വീഴും ചോറ്. അല്ലാണ്ട് നെഗറ്റീവ് അർത്ഥത്തിൽ ഞാൻ പറയുന്നില്ല എന്നാ പറഞ്ഞത്, നെഗറ്റീവ് അർത്ഥത്തിലല്ല. അപ്പോൾ ആ സ്റ്റൊമക്കിനെ ദഹിപ്പിച്ച് കളയും യഥാർത്ഥത്തിൽ ഈ എൻസൈം. ശരിക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മളെ തന്നെ നമ്മൾ തൊഴും. പൊട്ടാസ്യത്തിൻ്റെ അളവ് 4-8 ഇടയ്ക്കുണ്ടാവണം. 4 കുറഞ്ഞാൽ കോൺട്രാക്ട് ചെയ്ത ഹാർട്ട് എക്സ്പാൻഡ് ചെയ്യില്ല, 8 കൂടിയാൽ എക്സ്പാൻഡ് ചെയ്ത ഹാർട്ട് കോൺട്രാക്ട് ചെയ്യില്ല. ആ പൊട്ടാസ്യത്തിൻ്റെ അളവ്, സോഡിയത്തിൻ്റെ അളവ്, പൊട്ടാസ്യം അതിന് പൊട്ടാസ്യം കാർബണേറ്റിൻ്റെ അളവ്, സോഡിയം കാർബണേറ്റിൻ്റെ, പൊട്ടാസ്യം ബൈക്കാർബണേറ്റിൻ്റെ, സോഡിയം ബൈക്കാർബണേറ്റിൻ്റെ 13 ബഫർ സിസ്റ്റമാണ് ഈ ഫാക്ടറിയെ പിടിച്ച് നിർത്തുന്നത്. 13 ബഫർ സിസ്റ്റമാണ് ഈ ഫാക്ടറിയെ പിടിച്ച് ഇങ്ങനെ നിർത്തുന്നത്. നമ്മളൊക്കെ ഷെയ്ക്കാൻ്റെ ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ. ജർമ്മനിയിലെ പോലെ ഒരു മുസ്ലിം അമ്മച്ചി, ഞാൻ മുസ്ലിമാണ് ഷെയ്ക്കാൻ്റെ കൊടുക്കില്ല എന്ന് പറഞ്ഞു കയ്യോടെ ടെർമിനേറ്റ് ചെയ്ത് വിട്ടു അമ്മച്ചിയെ. അതൊക്കെയാണ് ഇവിടെയും ചെയ്യേണ്ടത്, ഞാൻ മുസ്ലിം ആയതുകൊണ്ട് ഷെയ്ക്കാൻ്റെ തരില്ല. ഏതായാലും നമ്മളുടെ പ്രപഞ്ച ചൈതന്യത്തിൽ ഗ്രഹങ്ങളിൽ നിൽക്കുന്ന ചൈതന്യവും ജീവജാലങ്ങളിൽ നിൽക്കുന്ന ചൈതന്യവും സകല സസ്യലതാദികളിൽ നിൽക്കുന്ന ചൈതന്യവും ഞാൻ തന്നെയാണ് അർജുന. ശ്ലോകം സർവസ്യ അല്ല, അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അഹം വൈശ്വാനരോ ഭൂത്വ വൈശ്വാനരാഗിനിയായി ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത 12 തരത്തിലുള്ള ജന്തുക്കൾക്കകത്തും പ്രവർത്തിക്കുന്നത് ഇതേപോലെയുള്ള സിസ്റ്റമാണ്. എന്നിലുള്ള അതേ സിസ്റ്റമാണ് അണ്ണാരക്കണ്ണനിലും പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെ പൂച്ചയിലും എലിയിലും പ്രവർത്തിക്കുന്നത്. ഒന്നുകൂടി പറയാം, നമ്മളിലുള്ളതിനേക്കാൾ 100 കോംപ്ലിക്കേറ്റഡ് ആണ് പൂച്ചയിലും പട്ടിയിലും അതുപോലെ സിംഹത്തിലും പുലിയിലും ഉള്ളത്. കാരണം എല്ലിനെ വരെ ദഹിപ്പിക്കുന്ന സാധനമാണ് അതുങ്ങളെല്ലാം തിന്നുന്നത്. എല്ലും ഇറച്ചിയും കൂടിയാണ് തിന്നുന്നത്. ആ എല്ല് പുറത്തേക്ക് പോവില്ല, ദഹിച്ചുകളയും. കാൽസ്യം കാർബണേറ്റ്, കാൽസ്യം ബൈകാർബണേറ്റ് ഒക്കെ ദഹിപ്പിച്ചു കളയും. നമ്മളെ എല്ല് തിന്നാൽ എല്ല് പുറത്തേക്ക് വരും. നമ്മുടെ നേരത്തെ ഉള്ള എല്ലല്ല, തിന്ന എല്ല് പുറത്തേക്ക് വരും. നമുക്ക് കപ്പാസിറ്റി ഇല്ല, അതുങ്ങളുടെ കപ്പാസിറ്റി. നമ്മൾ പറയുന്നില്ലേ നമുക്ക് മനുഷ്യനാണ് കപ്പാസിറ്റി എന്ന്, വെറുതെ ചുമ്മാ പറയുക. മനുഷ്യന്റെ കപ്പാസിറ്റി അവിടെ കാണിച്ചു കൊടുത്തിരുന്ന ഭരണകർത്താക്കൾ കാണിച്ചു കൊടുക്കുന്നത്. ഏതായാലും അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പഞ്ച പ്രാണനോടുകൂടി പ്രാണാപാനം, പ്രാണാപാനൻ ഓക്സിജൻ, പ്രാണവായു എന്ന് പറയുന്ന ഉച്ഛ്വാസവായുവും ശ്വാസവായുവും ആ ഓക്സിജൻ ചേർത്തിട്ടാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. അതിനെയാണ് നമ്മൾ ഭക്ഷണം ദഹിപ്പിക്കുക എന്ന് പറയുക. ശവശരീരം ദഹിപ്പിക്കുന്നു. ശവശരീരം ദഹിപ്പിക്കുന്നു എന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡായി മാറുന്നു. നമ്മുടെ ഭക്ഷണവും ദഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥം അല്ലേ. വിറക് ദഹിക്കുന്നു, ശവശരീരം ദഹിപ്പിക്കുന്നു. ദഹിപ്പിക്കുക എന്ന് വെച്ചാൽ കത്തിക്കുക. ഇവിടെ ഈ കത്തിക്കൽ തന്നെയാണ് അഹം വൈശ്വാനരാഗ്നി ഭൂത്വ. അപ്പൊ ഇവിടെ ദഹിപ്പിച്ച് പ്രാണാപാന സമയത്ത് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡുമായി മാറി പചാമി അന്നം ചതുർവിധം. ആ ഭക്ഷണം ദഹിപ്പിച്ച് അതിൻ്റെ ഊർജം ആ കഴിച്ച ജീവജാലത്തിന് കൊടുക്കുന്നു. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ.
ഈ ഈ പ്രപഞ്ച ചൈതന്യം എല്ലാത്തിലും നിലനിൽക്കുന്നത് ഹൃദയത്തിലാണ്. ഹൃദി സന്നിവിഷ്ടോ ഹൃദയത്തില്, സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിർജ്ഞാനം അപോഹനം ച വേദൈശ്ച സർവൈരാഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവ ചാഹം. വേദാന്തകൃത്, വേദാന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപനിഷത്തുക്കൾ, ഉപനിഷത്തുക്കളുടെ സന്ദേശങ്ങളും അത് ഞാൻ തന്നെയാണ്. അത് ഞാൻ പറഞ്ഞത് തന്നെയാണോ? വേദാന്തകൃത് ഉപനിഷത്തുക്കളിലെ സന്ദേശം ഞാൻ പറഞ്ഞത് തന്നെയാണ്. വേദവിദേവ, വേദത്തിൽ വിവരിക്കുന്ന സന്ദേശവും അത് ഞാൻ തന്നെയാണ്. ച അഹം, ഞാൻ തന്നെയാണെന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞത് തന്നെയാണ്. അത് സർവസ്യ ചാഹം, എല്ലാത്തിൻ്റെയും ഹൃദി സന്നിവിഷ്ടോ ഹൃദയത്തിലിരിക്കുന്ന ഞാനാണ്. അതെന്ത് ഈ ഹൃദയത്തിൽ, ബാക്കി എവിടെയെങ്കിലും ഇരുന്നൂടെ? ഹൃദയം എന്ന് പറയുന്നൊരു സാധനം, ഹൃ ആഹരതി ഇതി ഹൃ, ദദാതി ഇതി ദ, അയതി സർക്കുലേറ്റിംഗ്, ആഹരതി ആക്സെപ്റ്റിംഗ്, ദദാതി ഗിവിംഗ്, അയതി സർക്കുലേറ്റിംഗ്. അപ്പൊ ഈ ഈ വില്യം ഹാർവിയൊക്കെ യഥാർത്ഥത്തിൽ ഹാർട്ട് ബ്ലഡ് സർക്കുലേഷനൊക്കെ കണ്ടുപിടിക്കുന്നതിന് എത്രായിരം വർഷങ്ങൾക്ക് മുമ്പ് ഹൃദയം എന്ന വാക്ക് തന്നെ കൊടുത്തിരിക്കുന്നത്. ശരിക്ക് ശരിക്ക് ധമന്യോ രക്തവാഹിന ചതുർവിംശതി രതീത കുല്യാഭിരിവ കേദാര രാസ്താവിർ ദേഹോഭി വർദ്ധത എന്ന് സംഗീത രത്നാകരത്തിൽ എഴുതി, 9-ാം നൂറ്റാണ്ടിൽ എഴുതിയിരിക്കുന്ന സംഗീത രത്നാകരത്തിലുണ്ട്. എന്താ അറിയാമോ അത്? എന്താ? ശരിക്ക് 24 മേജർ ബ്ലഡ് വെസൽസ് ആണുള്ളത്. ധമന്യോ രക്തവാഹിന ചതുർവിംശതി, ചതുർവിംശതി 24, അതീത 24-ൽ കൂടുതൽ ബ്ലഡ് വെസൽസ് ഉണ്ട്. കുല്യാഭിരിവ കേദാര, നെൽവയലിലേക്ക് വെള്ളമെത്തിക്കുന്ന കുഴലുകൾ പോലെ, നെൽവയലിലേക്ക് വെള്ളമെത്തിക്കുന്ന കുഴലുകൾ പോലെ രാസ്താവിർ ദേഹോഭി വർദ്ധത, ശരീരത്തിന് അഭിവൃദ്ധിക്കായിട്ട് എനർജിക്കായിട്ട് ഈ രക്തക്കുഴലുകൾ രക്തത്തെ എത്തിക്കുന്നു. വില്യം ഹാർവിയും അവരെ പോലെയുള്ളവരൊക്കെ ജനിക്കുന്നതിന് 800 വർഷം മുമ്പ് പറഞ്ഞതാണ്, 800-900 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് സംഗീത രത്നാകരം എന്ന പുസ്തകത്തില്. ഇവിടെ ഹൃദയം ആഹരതി സ്വീകരിച്ച് കൊടുത്ത് കറക്കിയുന്ന ആ ഹൃദയം, അതിനകത്തൊരു ഇലക്ട്രിക്കൽ പവർ ഉണ്ട്. അതാണ് നമ്മൾ പേസ് മേക്കർ വെക്കുന്നത്. ഒരു രാഷ്ട്രീയക്കാരനും പേസ് മേക്കർ വെക്കേണ്ടി വന്നിട്ടില്ലല്ലോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു രാഷ്ട്രീയക്കാരനും ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തട്ടില്ല, മരിച്ചിട്ടില്ല എന്നല്ല, ചത്തട്ടില്ല. എന്താ കാരണം അറിയാമോ? ഹാർട്ട് അത്രയ്ക്കും കപ്പാസിറ്റിയാ. അച്ഛനെ പെരുവഴിയാക്കി മകൻ ഇപ്പോ തിരിച്ച് LDFലേക്ക് വന്നിരിക്കുന്നു. വേറൊരുവനും ഉണ്ട്, നികേഷ് എന്ന് പറയുന്ന പാർട്ടി. അച്ഛനെ റോട്ടിലിട്ട് തല്ലിയതിന്റെ, എൻ്റെ അച്ഛനെ അവഹേളിച്ചവൻ്റെ അടുത്തേക്ക് ഞാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാർട്ടിയിലല്ലേ? ഇപ്പൊ ഇവരൊക്കെ മരിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ചുറ്റുമുള്ളവൻ്റെ ഹാർട്ട് പൊട്ടിന്ന് വരും, ഇവൻ്റെ ഹാർട്ടിന് ഒന്നും സംഭവിക്കില്ല. അതാണ് ആ ഹൃദയത്തിലുള്ള അകത്തേക്കൊന്ന് വിരലിട്ടാൽ ഒരു ഷോക്ക് നമുക്ക് കിട്ടും. ആ ഇലക്ട്രിസിറ്റിയാണ് ഹൃദയത്തെ പ്രവർത്തിപ്പിക്കുന്നതും 24 മണിക്കൂറും ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യിപ്പിക്കുന്നതും. അത് വീക്കായാലാണ് പേസ് മേക്കർ വയ്ക്കുന്നതും. അർത്ഥം മനസ്സിലായല്ലോ? അതും ഇലക്ട്രിസിറ്റി തന്നെയാണ്. അപ്പോ സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടു, ആ ഹൃദയത്തിലിരിക്കുന്ന ആ ഇലക്ട്രിസിറ്റിയാണ് ശരീരത്തിന് ആധാരം എല്ലാ ജന്തുക്കളുടെയും. അത് ഏത് സെല്ലിൽ നിന്നാ ഈ ഇലക്ട്രിസിറ്റി? പക്ക ഇലക്ട്രിസിറ്റിയാ, പവർഫുൾ ഇലക്ട്രിസിറ്റിയാണ്. നമ്മൾ പുറത്ത് പറയുന്ന ബൾബ് കത്തുന്ന അതേ ഇലക്ട്രിസിറ്റി തന്നെയാ. മൂക്കിലും ഇലക്ട്രിസിറ്റിയാ, ചെവിയിലും ഇലക്ട്രിസിറ്റിയാ, കണ്ണിലെ റെട്ടിനായാലും ഇലക്ട്രിസിറ്റിയാ, തൊടുമ്പോഴുമുള്ളതും ഇലക്ട്രിസിറ്റി തന്നെയാണ്. നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നതെല്ലാം ഇലക്ട്രിസിറ്റിയിൽ തന്നെയാണ്, ശരീരം പ്രവർത്തിക്കുന്നതെല്ലാം ഇലക്ട്രിസിറ്റിയിലാണ്, പക്ഷെ മൈൽഡ് ലെവലാണെന്ന് മാത്രം. അപ്പൊ ആ ഹൃദയത്തില് പവർഫുൾ ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി. മത്ത സ്മൃതിർ ജ്ഞാനം അപോഹനം ച, സ്മൃതിർ ജ്ഞാനം, സ്മൃതി, ഈ തലച്ചോറ് പ്രവർത്തിക്കുന്നത് ഇലക്ട്രിസിറ്റിയാണ്. ജ്ഞാനം, അറിവ് പ്രവർത്തിക്കുന്നതും, അറിവ് ഉള്ളവൻ അറിവ് നേടുന്നതും. ജ്ഞാനം അപോഹനം ച, ജ്ഞാനവും അറിവും അപോഹനം വിസ്മരണവും, അറിവും ഓർമ്മയും, അറിവ് എടുക്കലും അറിവ് കൊടുക്കലും സ്മരണയും അതുപോലെ വിസ്മരണം മറക്കലും എല്ലാം ജ്ഞാനം അപോഹനം ച. അപ്പോ പഠിക്കല്, അറിവ് പഠിപ്പിക്കല്, സ്മരണ, പിന്നെ എന്താ പറയുക, മറക്കല്, ഓർമ്മിക്കലും മറക്കലും എല്ലാം എൻ്റെ ചൈതന്യം കൊണ്ടാണ്. പലതും നമ്മൾ മറന്നു പോകുന്നുണ്ടല്ലോ. 1997 February 32 നീ എന്നെ ചീത്ത പറഞ്ഞ്, നീ ഞാൻ ചത്താലും മരിക്കില്ല അല്ലെങ്കിൽ മരിച്ചാലും ചാവില്ല,
എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. 1997 February 32 നീ എന്നെ ചീത്ത പറഞ്ഞത്, ഞാൻ ചത്താലും മറക്കില്ല അല്ലെങ്കിൽ മറന്നാലും ചാവില്ല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ആ പഴയത് ആരാ ഓർക്കണേ, ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ നിന്നെ എന്താ പറഞ്ഞേ, അതൊന്നും ഇപ്പറോട് ചോദിക്കൊന്നും വേണ്ട. അല്ലേ, 32 നീ വിഷയം ഒന്നും മാറ്റണ്ട, നീ വിഷയം ഒന്നും മാറ്റണ്ട, ഞാൻ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. 1997 February 32 നീ പറഞ്ഞത് ഞാൻ മറക്കില്ല. അയാൾ മറന്നു, ഇയാൾ മറന്നു, പിന്നെ ഇത് വെച്ചോണ്ടിരിക്കുകയാണ്. ഏതായാലും അതവിടെ ഇരിക്കട്ടെ. മത്തസ്മൃതിർ ജ്ഞാനം അപോഹനം ച, സ്മൃതി ഓർമ്മയും ഓർമ്മയിൽ നിന്ന് മായുന്നതും അറിവും. വേദൈശ്ച, വേദങ്ങൾ മുഴുവനും. സർവൈരഹമേവ വേദ്യോ, ആ വേദ സന്ദേശങ്ങൾ കൊടുത്തതും ഞാൻ തന്നെയാണ്, അതിൽ വിവരിക്കുന്നതും ഞാൻ പറഞ്ഞത് തന്നെയാണ്. വേദാഹമേദം പുരുഷം മഹാന്തം ആദിത്യവർണം തമസപരസ്താത്, ഭഗവത്ഗീതയിലെ തന്നെ വരികളാണ്. അപ്പൊ നമ്മള് ഉപനിഷത്തിലെയും വരികൾ തന്നെയാണ്, രണ്ടും അതിൽ തന്നെയാണ്. അപ്പൊ എന്താണ് വേദങ്ങൾ വിവരിക്കുന്നതും? വേദങ്ങൾ എഴുതാനായിട്ട് ഋഷിവര്യന്മാർക്ക്, മന്ത്രദ്രഷ്ടാക്കളായ ഋഷിവര്യന്മാർക്ക് ചൈതന്യം പകർന്നതും ഞാൻ തന്നെയാണ്. അതുപോലെ വേദാന്തകൃത് വേദ വിദേവചാഹം, വേദാന്തം പരമമായ സത്യമാണ് വേദാന്തം ഉപനിഷത്തുക്കളിലുള്ളത്, അത് പറഞ്ഞത് ഞാൻ തന്നെയാണ്, അത് വിവരിച്ചത് ഞാൻ തന്നെയാണ്. ഏതായാലും ധന്യമായിട്ടുള്ള ഈ വരികളെ ഇന്ന് 8 വേറൊരു ക്ലാസ് ഉണ്ട്, അതും സൂമിലൂടെയുള്ള ക്ലാസ്സാണ്, ഗൂഗിൾ മീറ്റിലൂടെയുള്ള ഒരു ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ പോകുന്നില്ല. നമ്മൾ ഇത് നമ്മൾ പഠിക്കണം, നമ്മൾ അറിയണം, നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് ബോധം ഉണ്ടാവണം. നിങ്ങളെല്ലാവരും അറിയണം, നാരായണ ഗുരുദേവന്റെ പേരിലുള്ള യൂണിവേഴ്സിറ്റിയിൽ പോലും ഒരു മുസ്ലിമിനെയാണ് വൈസ് ചാൻസലറായിട്ട് നിയമിച്ചിരിക്കുന്നത്. അതിന് കോടിയേരി ന്യായീകരണം കൊടുത്തിരിക്കുന്നത് ഓരോ ഹിന്ദുവും അറിയണം, ഓരോ ഹിന്ദുവും അറിയണം. എന്താ കാരണം അറിയോ? ഞങ്ങളൊരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറെയും ഒരു സ്ഥാപനത്തിൻ്റെ മേധാവിയെയും തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും മതം നോക്കാറില്ല. പക്ഷെ KT ജലീൽ എന്ന് പറയുന്ന വ്യക്തി, അയാൾ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന അയാളുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും മുസ്ലിങ്ങളെ മാത്രമാണ്, മുസ്ലിങ്ങളെ മാത്രമാണ് അയാളുടെ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡായിട്ട് എല്ലാവരും ലിസ്റ്റ് തന്നെയുണ്ട്. ഇതൊരു ഹിന്ദു അറിയണം. ഞാൻ ശാന്തമായിട്ട് നിങ്ങളോട് പറയാം, നമ്മുടെ ധർമ്മത്തിലുള്ളവർ മതേതരത്വം പറഞ്ഞ് നടക്കുമ്പോൾ ഓരോ മുസ്ലിമും അവൻ്റെ ആൾക്കാർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു, ആ ടോപ്പിൽ മുസ്ലിങ്ങളെ പ്രതിഷ്ഠിച്ചിട്ട് ചുവട്ടിലുള്ളത് മുഴുവനും ഇസ്ലാമീകരണം, അതിന് കൂട്ടു നിൽക്കുന്നു മരുമകൻ മുസ്ലിമായിട്ടുള്ള നേതാവ്. ഇത് നമ്മൾ അറിയണം, ഇത് ശാന്തമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ്. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഹിന്ദുക്കളുടെ മനസ്സും പ്രവൃത്തിയും വീക്ഷണവും മുമ്പോട്ടുള്ള പ്രയാണവും എല്ലാം മാറ്റത്തിന് വിധേയമാകണം. ആ മാറ്റത്തിന് വിധേയമാകാനാണ് ഭഗവത്ഗീത എടുക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, മോക്ഷത്തിന് വേണ്ടിയിട്ടല്ല, സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല, പുനർജന്മത്തിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇനിയും തിരിച്ചു വരണം, ഇപ്പോഴും പ്രവർത്തിക്കണം, ഓരോ ജന്മവും ഓരോ ദിവസവും നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ മുതൽക്ക് ഷാർപ്പ് ടൈം എന്നുള്ളത് അല്പസ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. കാരണം വളരെ കൃത്യമായിട്ട് ടൈം എടുക്കുമ്പോഴത്തേക്ക് ഒത്തിരി ടെൻഷൻ ആവുന്നു, ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കാം. അപ്പൊ എറൗണ്ട് 7:30 വൈകുന്നേരം, എറൗണ്ട് 7:45 എറൗണ്ട്, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് മാറിയത് വരും, സിസ്റ്റം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ചെറിയ മാറ്റമേ ഉണ്ടാവുള്ളൂ, വലിയ മാറ്റമൊന്നുമില്ല, ഒരു 4-5 മിനിറ്റ് അത്രേ ഉണ്ടാവുള്ളൂ. അതുപോലെ ധാരാളം വ്യക്തികൾ കലണ്ടർ ചോദിക്കുന്നുണ്ട്, ആത്മാഭിമാനത്തോടു കൂടി പറയുന്നു, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിൽ ഞാൻ ഡിസൈൻ ചെയ്ത് കർക്കിടകത്തിലെ കർത്തവാവിനെ റിലീസ് ചെയ്ത, കഴിഞ്ഞ പ്രാവശ്യം 25,000 പോയത്, ഈ പ്രാവശ്യം 50,000 പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, കൊറോണ ആയത് കാരണം പോവില്ല, എന്നാലും 6,000 പോയിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ 6,000 ഇനി 10,000 വെച്ചിട്ടാണ് അടിക്കുന്നത്, നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. 9446361149 വിളിച്ചാൽ കേരളത്തിൽ എവിടെയൊക്കെ കിട്ടുമെന്നും പോസ്റ്റ് ഓഫീസ് വിളിക്കും. 9446361149 കൃഷ്ണമൂർത്തിയുടെ നമ്പറാണ്, നിങ്ങൾക്ക് കിട്ടും തീർച്ചയായിട്ടും. ഞാനത് എല്ലാത്തിലും കൊടുക്കാറുമുണ്ട്, നിങ്ങളത് യോജിക്കുന്നു തോന്നുകയാണെങ്കിൽ. ഒരു കാര്യം ഉറപ്പ്, അതിനകത്ത് മുഴുവനും സന്ദേശങ്ങളാണ്, ജീവിതധന്യമായ സന്ദേശങ്ങളാണ് കലണ്ടറിനകത്തുള്ളത്. ഈ വർഷത്തെ കലണ്ടർ പല കടകളിലും കണ്ടിട്ട് അവിടെ വേറെ ആവശ്യത്തിന് വരുന്നവർ ചോദിച്ചിട്ടുണ്ട്, ഈ വർഷം കഴിഞ്ഞാൽ കലണ്ടർ ആർക്കും കൊടുക്കരുത് കേട്ടോ, അതെനിക്ക് വേണം കേട്ടോ എന്ന്. കഴിഞ്ഞ വർഷത്തെ കലണ്ടറും
ആ കടകളിൽ വന്നവര് 2019 പഴയ കലണ്ടറൊക്കെ എടുത്തുകൊണ്ട് പോകുന്നവരിട്ട് കറക്റ്റ് ടൈമിൽ അവർക്ക് ഇത് കിട്ടിയില്ല, 2020 കലണ്ടർ ഇപ്പം ഇല്ല, അതുകൊണ്ട് ഈ വർഷം കഴിയുമ്പോഴത്തേക്കും ആ കലണ്ടർ വേണം. അത് വീട്ടിൽ അത്രയ്ക്കും പഠിക്കാനുണ്ട്, ഒരു പുസ്തകത്തിലുള്ള അത്രയും അതിനകത്ത് പഠിക്കാനുണ്ടെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. വെറും ഒരു കലണ്ടർ അല്ല, പഠിക്കാനുള്ളത് തന്നെയാണ്. ധന്യമായ ഈ രീതിയിൽ 8 മണിക്കൊരു ക്ലാസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി മുമ്പോട്ട് പോകാതിരുന്നത് എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം. എല്ലാവർക്കും ദീർഘായുര ആരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തര അഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ പുഷ്പങ്ങളും എൻ്റെ ഗുരുവായൂരപ്പൻ്റെയും പൂർണ്ണത്രയീശൻ്റെയും ഭാരതമാതാവിൻ്റെയും ഋഷീശ്വരന്മാരുടെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രണാമം, പ്രണാമം, പ്രണാമം. നമസ്കാരം.